السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحابه واتباعه وعوانه ومن والاه صلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا خير خلق الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قُلِ اللَّهُمَّ مَالِكَ الْمُلْكِ تُؤْتِي الْمُلْكَ مَن تَشَاءُ وَتَنزِعُ الْمُلْكَ مِمَّن تَشَاءُ. قُلِ اللَّهُمَّ مَالِكَ الْمُلْكِ تُؤْتِي الْمُلْكَ مَن تَشَاءُ وَتَنزِعُ الْمُلْكَ مِمَّن تَشَاءُ. وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم بهما نرأي مؤمنين الله سبحانه وتعالى അള്ളാഹുവിൻ്റെ മഹലായ ഫലുകൊണ്ട് അള്ളാഹു നമുക്കേവർക്കും നമ്മുടെ മാതാപിതാക്കൾ ബന്ധു മിത്രാദികൾ കൊണ്ട് ബസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അള്ളാഹു മഹഫറത്ത് നൽകട്ടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു പുതിയട്ടെ നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ഷിഫ നൽകട്ടെ മാനസികവും ശാരീരികവും സാമ്പത്തിക ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട് റബ്ബ് സുഭാനഹുവ ചായ എല്ലാവർക്കും പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരവും മോചനവും ഉള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഖലീഫ മമൂൻ വഫാത്താകാൻ കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കിന് പട്ടാളക്കാർ അദ്ദേഹത്തിൻ്റെ കൊട്ടാരം അധികാരം സമ്പത്ത് ഇതൊക്കെ മുമ്പിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ ഖലീഫ മമൂൻ ഒരു വാക്ക് പറഞ്ഞത് ചരിത്രത്തിന് മറക്കാൻ കഴിയില്ല യാമൻ യാമൻ ലാ ലാ യസൂലു യസൂലു മുൽകുഹ് നിന്റെ അധികാരം ഒരിക്കലും ഇല്ലാതെയാവുകയില്ലല്ലൊറബേ അതൊരിക്കലും നീങ്ങിപ്പോകുന്നതല്ല ഇർഹം മൻസാല മുൽകുഹു ഏതൊരു തൻ്റെ അധികാരമാണോ അവിടെച്ചവനെ ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വരയ്ക്കുകയാണ് ഞാൻ മരണത്തിലേക്ക് നീങ്ങുകയാണ് എൻ്റെ അധികാരം അവസാനിച്ചു ഞാൻ ഇനി മുതൽ ഖലീഫയല്ല എൻ്റെ വാക്കുകൾക്കിനി ആരും അനുസരിക്കാനും പോകുന്നില്ല ഞാൻ മരിക്കുകയാണ് ഇർഹം മൻസാല മുൽഖുഹു അധികാരം നഷ്ടപ്പെട്ട എന്നോട് അള്ളാഹുവിനീ കരുണ കാണിക്കണമേ ഇപ്പുറത്തിൻ്റെ ഹാറൂനു റഷീദ് റഹ്മത്ത്ാഹി അലി അദ്ദേഹം കഫമ്പുടവരെ ഒരുക്കി വെച്ച ആളാണ് അദ്ദേഹം സോലിഹായ ഒരു ഭരണാധികാരിയാണ് മരണത്തിന് ഒരുങ്ങിയ ആളാണ് മരണത്തിൻ്റെ തൊട്ടു മുമ്പ് അദ്ദേഹം പറഞ്ഞത് കുർആാലൊരു ആയത്താണ് എവിടെയോ ദൂരത്ത് വസ്ത്രം അലക്കിക്കൊണ്ടിരുന്ന അലക്കുകാരൻ്റെ ആ ഒരു വസ്ത്രമടിച്ച് അലക്കുന്ന ശബ്ദം കേട്ടിട്ട് ഞാൻ ആ ഒരു അലക്കുകാരനായിരുന്നെങ്കിൽ എനിക്ക് മതിയായിരുന്നു എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടുമോ ഇനിയുകൂടെ ഒരു അവസരം നൽകുമോ പടച്ചവനെ എന്നാഗ്രഹിച്ച ഭരണാധികാരികളുണ്ട് എന്നോർക്കണം ഹാറൂൺ റഷീദ് പറഞ്ഞു മാന് അന്നി മാലിയ എൻ്റെ സമ്പത്തൊന്നും എനിക്കൊരു ഉപകാരവും ചെയ്യുന്നില്ലല്ലോ ഒന്നും ഉപകാരം ചെയ്തില്ല ഹലഖ അന്നി സുൽത്താനിയ എൻ്റെ അധികാരം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ട പ്പെട്ടിരിക്കുകയാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ അങ്ങനെയാണ് നമുക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് സത്യത്തിൽ ടെമ്പററി ആയിട്ട് താൽക്കാലികമായി അള്ളാഹു നൽകുന്ന ഒരു ഉടമസ്ഥാവകാശമല്ലാതെ ആത്യന്തികമായ മിൽക്കും മുൽക്കും അധികാരവും ഓണർഷിപ്പും അള്ളാഹുവിനെ മാത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഇസ്മ് മാലിക്കുൽ മുൽഖ് എന്ന ഇസ്മാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരിസ്മാണിത് അള്ളാഹു ഖുർആാനിൽ ഒരിടത്ത് മാത്രമാണ് ഈ സുമ് ഉപയോഗിച്ചത് സൂറത്ത് അലി എംറാനിൽ അലി എംറാനിലെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്തുകളാണ് تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير.

പുൽ പറയുക അധികാരത്തിൻ്റെ അധികാരിയായ റബ്ബെ മുൽഖെന്ന് പറഞ്ഞാൽ പ്രപഞ്ചമെന്നാണ് ബാരി അള്ളാഹു അല്ലാത്തത് മുഴുവനും അള്ളാഹുവിൻ്റെ മിൽക്കാണ് അള്ളാഹുവിൻ്റെ മുൽക്കുമാണ് മിൽഖ് എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശമാണ് മിൽക്ക് എന്നത് ഉടമസ്ഥാവകാശമാണ് എന്ന് പറയുന്നത് അവരുടെ മേലുള്ള അധികാരമാണ് ഇപ്പോൾ ഒരാളൊരാളെ ജോലിക്ക് വിളിച്ചു ആ മനുഷ്യൻ അയാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു അയാൾ പറഞ്ഞത് കേൾക്കുന്നുവെങ്കിൽ അവിടെ ഒരു മുൽക്കുണ്ട് ഒരു തരം ഒരധികാരമുണ്ട് നേരെ മറിച്ച് അയാളൊരു അടിമയാണ് അത് നിങ്ങളുടേതാണ് ആ മനുഷ്യനെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിൽക്കാം അങ്ങനത്തൊരവസ്ഥയുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ മാലിക്കാണ് മലിക്ക് എന്ന് പറയുമ്പോൾ ജോലി നിങ്ങൾക്ക് ചെയ്തു തരുന്നു അധ്വാനിച്ചു തരുന്നു പറഞ്ഞത് കേൾക്കണം പക്ഷേ ആ മനുഷ്യൻ്റെ ശരീരം നിങ്ങൾക്ക് ഉടമസ്ഥപ്പെട്ടതാണോ അല്ല അത് മാലിക്കിനാണ് അള്ളാഹു മാലിക് ആണ് അള്ളാഹു മലിക്കാണ് മാലിക്കൽ മുൽഖ് അവൻ്റെ അധികാരത്തിൻ്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ് അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥാവകാശം നമുക്കുണ്ടോ നമ്മുടെ കണ്ണ് നമ്മുടെ ശരീരം ഇതിൻ്റെ മിൽക്കിയത്തൊള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതൊള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരണവും നമ്മുടെ ശരീരവും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ബോഡി സെല്ലുകൾ ക്രമാതീതമായി വർദ്ധിക്കുകയാണ് നമ്മൾ പറയും ട്യൂമറാണെന്ന് പറയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല നമ്മളെ ബ്ലഡ് സർക്കുലേഷനിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു ചെറിയൊരു ഒരു ഒരു വെയിനിൽ ഒരു ഞരമ്പിൻ്റെ ഉള്ളിൽ രക്തം കട്ട കഴിഞ്ഞാൽ മനുഷ്യൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു അയാൾക്ക് വലിയ കൊട്ടാരമുണ്ടെന്ന് വിചാരിക്കുക വലിയ സമ്പത്തുണ്ടെന്ന് വിചാരിക്കുക വലിയ മുതലാളിയാണെന്ന് വിചാരിക്കുക ഒരു തുള്ളി രക്തം ശരീരത്തിൽ എവിടെയെങ്കിലും കട്ടപിടിച്ചാൽ പിടിച്ചാൽ തീരുന്നതാണ് ബാക്കിയൊക്കെ നമ്മുടെ അധികാരം അള്ളാഹുവിൻ്റെ കയ്യിലാണ് ശരീരത്തിന് ക്രമാതീതമായ വളർച്ച ഉണ്ടായി എന്ന് വിചാരിക്കുക വെറുതെ വെക്കുന്ന ആളുകളുണ്ട് അതൊരു അസുഖമാണ് നമ്മുടെ ശരീരം ക്രമാതീതമായി വർദ്ധിക്കുകയാണെന്ന് വിചാരിക്കുക മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല നമ്മുടെ തലച്ചോറ് നമ്മുടെ ചിന്ത മറവി സംഭവിച്ചാൽ വലിയൊരു മുതലാളി സ്വന്തം വീട്ടിലേക്ക് എന്നും അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനകം എത്തുന്നൊരു മുതലാളി നാല് മണിക്കൂർ സിറ്റിയിലൂടെ കറങ്ങുക അവസാനം എങ്ങനെയോ മകൻ അത് കണ്ടറിഞ്ഞ് വാപ്പയെ പിന്തുടർന്ന് പാപ്പയോട് ചോദിക്കുകയാണ് എന്തു പറ്റി പാപ്പ മോനെ വീട്ടിലേക്കുള്ള വഴി ഞാൻ മറന്നുപോയി വലിയ പൈസക്കാരനാണ് ഒരുപാടൊരുപാട് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ചെയ്ത് പുറത്തുപോയി യു കെയിൽ പോയി പഠിച്ചു വന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിന് വീട്ടിലേക്കുള്ള വഴി മറന്നുപോയി എന്തു ചെയ്യും എന്തു ചെയ്യാൻ പറ്റും നമ്മുടെ മെമ്മറി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരത്തിൻ്റെ പോലും അധികാരം അതിൻ്റെ ഉടമസ്ഥാവകാശം അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ മരണം അതിൻ്റെ സമയം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണമായിരുന്നു അള്ളാഹുവിനാണ് അധികാരം ഇതല്ലാഹു പഠിപ്പിക്കുകയാണ് മാലിക്കുൽ മുൽഖ്ലാഹും അങ്ങ് പറയുക അല്ലാഹുവേൽ അധികാരത്തിലുള്ള സർവ്വതിൻ്റെയും എന്താണ് അധികാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ നിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മുഴുവൻ അധികാരം നിൻ്റെ കയ്യിലാണ് അള്ളാഹുവേ നീ ഉദ്ദേശിക്കുന്നവർക്ക് നിൻ്റെ അധികാരം നീ നൽകുന്നുണ്ട് നിൻ്റെ അധികാരത്തിൻ്റെ നിൻ്റെ അധികാരത്തിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറഞ്ഞുകൂടെ അതിൻ്റെ ഒരു അംശം എന്നും പറയാൻ വയ്യ മനുഷ്യർക്ക് അധികാരമെന്ന് തോന്നുന്നത് നീ നൽകുന്നുണ്ട് നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അള്ളാഹുവേ നീ അത് എടുത്തുകളയുന്നുമുണ്ട് അള്ളാഹു ഒരാൾക്ക് അധികാരം കൊടുത്താൽ ആ മനുഷ്യനിൽ ഒരു ഹൈബത്ത് ഉണ്ടാവുന്നതാണ് കണ്ട പേടിയാവും ബഹുമാനിക്കാൻ തോന്നും ഒരു മിനിസ്റ്ററാണ് അടുത്ത ഇലക്ഷനിൽ മുമ്പേ തോറ്റുവെന്ന് വിചാരിക്കുക അവിടെ സാധാരണക്കാരനായി മാറുകയാണ് ഹാറൂ ഹാറൂൺ റഷീദിൻ്റെ മുമ്പിലേക്ക് അന്നൊരു ഒരു അന്നത്തെ വലിയ ഒരു ഒരു സൈനിക കമാൻഡർ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ എല്ലാവർക്കും പേടിയ ഉമ്മമാര് പോലും മക്കളോട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആ മുമ്പേ വന്ന് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് മക്കളൊക്കെ പേടിച്ചിരുന്നു ഹാറൂൺ റഷീദിൻ്റെ മുമ്പിലേക്ക് അയാൾ വന്നപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ അധികാരം നഷ്ടപ്പെട്ടു അപ്പം അദ്ദേഹം മെലിഞ്ഞ് ദുർബലനായൊരു മനുഷ്യനായി വന്നിരിക്കുമ്പോൾ ഹാറൂൺ റഷീദ് അല്ല നിങ്ങൾ ഭയങ്കര പേടിയുള്ള ആളാണ് നിങ്ങളെ കണ്ടാൽ ആളുകൾ പേടിച്ച് വറക്കാറുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ എന്തേപ്പം നിങ്ങൾ ഇങ്ങനെയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഖലീഫത്തുൽ മുസ്ലിമീൻ എൻ്റെ അധികാരം നൽകപ്പെട്ട നേരത്ത് എനിക്കൊരു ഹൈബത്തും ഒരു ഗാംഭീര്യമൊക്കെ ഉണ്ടായിരുന്നു ആ നേരത്തെ നിങ്ങൾ എന്നെ കാണണമായിരുന്നു ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് അതേ മനുഷ്യന് സ്വാഭാവികം ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനൊരു റെസ്പോൺസിബിലിറ്റി ഒരു ഉത്തരവാദിത്വം ഒരു സൂപ്പർവൈസറായിട്ട് നിയമിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ തന്നെ പഴയ മനുഷ്യനാണ് പക്ഷേ അയാളുടെ സ്വഭാവം മാറുന്നത് കാണാൻ കഴിയും അയാളുടെ സംസാരത്തിൻ്റെ ടോണ മാറും അയാളുടെ നടത്തം മാറും അയാളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരും നേരെമുറിച്ച് മുബരാൽ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിട്ടു എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം പിന്നെ ഒരു പച്ച സാധുവായിട്ട് മാറുന്നത് കാണാൻ കഴിയും മുൽക്കിമ്മ നീ നിന്ന് നല്ലാഹുവേ നീ അധികാരം പിടിച്ചു വാങ്ങുകയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരാളും അധികാരം തിരിച്ചു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അധികാരം വലിയൊരു വലിയൊരു ഒരു ലഹരിയാണ് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നാ മനുഷ്യന്മാർ പറയാം എന്തുകൊണ്ട് ഞാനത് അറിഞ്ഞില്ല എന്നോട് പറയണ്ടേ എന്നെ അറിയിക്കാതെ ചെയ്തുവോ അത് പാപ്പാക്ക് തോന്നാം അമ്മാവിന് തോന്നാം ഉമ്മാക്ക് തോന്നാം മക്കൾക്ക് തോന്നാം

مقام محمود الذي وعدته ورزقنا شفاعته من القيامة إنك لا تخلف الميعاد أبو قل اللهم مالك الملك أتيجار من ند അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണമാണ് ആ അധികാരം നൽകപ്പെടുന്നത് എങ്ങനെ ആളുകൾ ഉപയോഗിക്കുന്നു എന്ന് പരീക്ഷിക്കുക മാത്രമാണ് അള്ളാഹുവിൻ്റെ ലക്ഷ്യം സമ്പത്ത് പോലെ സമ്പത്ത് അള്ളാഹു നൽകുന്നത് ഒരിക്കലും അല്ല ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല നമ്മൾ പല പ്രാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൻ്റെ ഒരടയാളവുമല്ല അള്ളാഹു പൈസ തരുന്നത് അതൊരു പരീക്ഷണമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു നോക്കാൻ മാത്രമാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൻ്റെ അടയാളം നിങ്ങൾക്ക് പടച്ചവൻ ഇഷ്ടപ്പെടാൻ പറ്റുന്നുണ്ടോ എന്നതാണ് നിങ്ങൾ ദാരിദ്ര്യത്തിലും അള്ളാഹുവിനോട് നന്ദി പറയുന്നുണ്ടോ നിങ്ങൾക്ക് വിഷമത്തിലും അസുഖത്തിലും നിങ്ങൾ അള്ളാഹുവിനോട് ശുക്ർ പറയുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ മുതലാളിയാണ് നിങ്ങളുടെ ആ പരീക്ഷണം നിങ്ങൾക്കൊരു എബാധത്താണ് ഇല്ലേ ഒരസുഖം വരുമ്പോൾ അള്ളാഹുവിനോട് വെറുപ്പ് തോന്നാണ് അള്ളാഹുവിനെ പഴിചാരികയാണ് അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ സമ്പാദ്യം പോലും നമുക്ക് പരീക്ഷണമാണെന്നാണ് നിനക്കാണ് റബ്ബെ അധികാരം നിന്റെ കയ്യിലാണ് അത് നിനക്ക് മാത്രമാണ് ഉയർത്തുന്നതും താഴ്ത്തുന്നതും റബ്ബെ നീയാണ് ചുരുക്കുന്നതും നീട്ടിക്കൊടുക്കുന്നതും അള്ളാഹുവേ നീയാണ് വിശാലമാക്കി കൊടുക്കുന്നതും സങ്കുചിതമാക്കുന്നതും റബ്ബേ നീയാണ് നൽകുന്നതും പിടിച്ചു വെക്കുന്നതും അള്ളാഹുവാൻ നീ തന്നെയാണ് നൽകുന്നവൻ തടഞ്ഞു വെക്കുന്നതും അള്ളാഹുവാൻ എന്തിനുള്ളത് തടഞ്ഞു വെക്കുന്നു തരാൻ വേണ്ടിയിട്ടാണ് തടഞ്ഞു വെക്കുന്നത് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവാൻ പ്രത്യക്ഷത്തിൽ നമുക്ക് ഉപദ്രവമായി തോന്നുന്നതും അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് പക്ഷേ ആ ഒരു ദറർ പ്രയാസം നമുക്ക് വരുന്നത് നമുക്കൊരു ഉപകാരം കിട്ടാനാണ് ആ ദൊറർ ഒരു നഫിന് വേണ്ടിയാണ് അള്ളാഹു ചെയ്യുന്ന മൻ അള്ളാഹുവിൻ്റെ അഥവാന് വേണ്ടിയാണ് അൽ മൊഹീ അൽ മുമീത് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അള്ളാഹുവാണ് വ്യത്യസ്തമായ നേരെ ഓപ്പോസിറ്റ് അർത്ഥങ്ങൾ വരുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഒരുമിച്ച് പറയണമെന്നാണ് المانع المعطي النافع الضار المحيي المميت إلا الله رب العزة تعالى أبن دتيكا رمان الله بن دتيكا أبن اشتر الله ولد سيدنا وتعز من تشاء وتذل من تشاء അള്ളാഹുവേ നീ ഉദ്ദേശിക്കുന്നവരെ നീ എജ്ജത്തിലാക്കുന്നു അഭിമാനം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിസ്സാരരാക്കി മാറ്റുന്നു നിന്റെ കയ്യിലാണ് റബേ സർവമാനഖറുമിരിക്കുന്നത് നിന്റെ കൈയിലാണ് അവിടെ പറയേണ്ടത് എങ്ങനെയാണ് പറയണം കാരണം അധികാരം നൽകുന്നത് നീയാണ് തിരിച്ചെടുക്കുന്നത് നീയാണ് ഇജ്ജത്ത് നൽകുന്നത് നീയാണ് നിന്നത നൽകുന്നതും നീയാണ് ഇപ്പൊ പറയേണ്ടത് എന്താണ് ബിയദിക്കൽ വഷർ എന്നാണ് പറയേണ്ടത് നിന്റെ കയ്യിലാണ് റബ്ബെറും ഇരിക്കണത് എന്നാ പക്ഷെ അള്ള പറഞ്ഞത് എന്താണ് ൽ ഖൈർ നിന്റെ കയ്യിലാണ് ഖൈറുള്ളത് എന്തുകൊണ്ട് അള്ളാഹു അധികാരം പിടിച്ചെടുക്കുന്നതും ഒരു ഖൈറിനാണ് അത് നൽകുന്നത് ഖൈറിനാണ് എജ്ജത്ത് നൽകുന്നതും ദില്ലത്ത് നൽകുന്നതും ഒരുപക്ഷെ നിന്നയതയിലേക്കൊരു മനുഷ്യന് മാറുമ്പോഴായിരിക്കും ഏറ്റവും വലിയ തോപ ആ മനുഷ്യൻ്റെ മനസ്സിന്ന് വരിക അല്ലെങ്കിൽ ആ തോപ വരില്ല തെറ്റിലായി ജീവിക്കുന്ന മനുഷ്യന്മാർ ആ തെറ്റിലെവിടെയെങ്കിലും പിടിക്കപ്പെടുന്ന സമയത്തായിരിക്കും അവർ തോപ് ചെയ്യാം അതുവരെ തോപ് ചെയ്യാൻ അവർക്കൊണ്ട് കഴിയില്ല ചിന്തിക്കൂല അതിനെപ്പറ്റി ഒരു ദില്ലെത്തു വരുമ്പോൾ അവർ അള്ളാഹുലേക്ക് മടങ്ങുന്നത് കാണാൻ കഴിയും അപ്പോൾ ആ നിന്ദത ഹൈറല്ലേ സംഭവിച്ചത് ബിയദിക്കൽ ഖൈർ നൽകുന്നതും പിടിച്ചു വെക്കുന്നതും വിശാലമാക്കി തരുന്നതും സങ്കുചിതമാക്കുന്നതും എല്ലാം അള്ളാഹുവാൻ ബിയദിക്കൽ ഖൈർ അള്ളാഹുവേ നിന്റെ കയ്യിലാണ് ഖൈറുള്ളത് നീ ചെയ്യുന്നതൊക്കെ നന്മയാണല്ലോ അള്ളാഹു പരിപൂർണമായും കഴിവുള്ളവനാണല്ലോ എല്ലാറ്റിനും കഴിവുള്ളവനാണ് ചിക്കൻ ആൻഡ് എഗ് പ്രോബ്ലം എന്ന് പറയും ആദ്യം ഉണ്ടായത് കോഴിയാണോ അല്ല കോഴിൻ്റെ മുട്ടയാണോ മുമ്മിനീകളല്ലാത്ത ഒരാൾക്കും അതിന് ഉത്തരം പറയാൻ കഴിയില്ല കോഴിൻ്റെ മുട്ട ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ മുട്ട ഉണ്ടാണെങ്കിൽ കോഴി വേണ്ടതെന്നായി കോഴി ഉണ്ടാവണേൽ കോഴിൻ്റെ മുട്ട വിരിയേണ്ടേ അപ്പോൾ ഏതാണ് നമ്മൾ പറയും ആദ്യം ഉണ്ടായത് കോഴിയാണ് എങ്ങനെ അള്ളാഹുദ് കഴിവുള്ളവനാണ് സബബില്ലാതെ ഉണ്ടാക്കാൻ കഴിയുന്നവനാണ് എവിടെ നിന്ന് മനസ്സിലായി മറിയം ബി വിയുടെ റൂമിലേക്ക് ചേംബറിലേക്ക് ഉർഫയിലേക്ക് മെഹ്റാബിലേക്ക് മെഹ്റാബ് എന്ന് പറഞ്ഞാൽ റൂമ് എന്നാണ് അവിടെ അർത്ഥം മറിയം ബി വി റിയാഹുഹ ഇബാദത്ത് ചെയ്തിരുന്ന റൂമിലേക്ക് അലിഹിസലാം കടന്നു ചൊല്ലുമ്പോൾ അവിടെ ഭക്ഷണം കാണുന്നുണ്ട് ഖാലയാ മറിയമു ലകി ഹാദാ ഇവിടെ ഒരു മാർക്കറ്റിലും കിട്ടാത്ത പഴം മറിയമേ നിങ്ങളുടെ റൂമിലിത് എവിടെ നിന്നാണ് ആര് കൊണ്ടു തന്നു ഇത് കാലത്ത് ഹിൻ എന്തില്ല ഇതാഹു നൽകിയതാണ് അവിടെ കൊണ്ടുവരാൻ ആരെങ്കിലും ഉണ്ടോ ഒരു ഡെലിവറി ബോയ് വന്നോ അവിടെ തൊലപാത്തും ഒരു ഡെലിവറും വർക്ക് ചെയ്തിട്ടില്ല ആരും കൊണ്ടുപോയി കൊടുത്തതല്ല മറിയം ബി റൂമിലേക്ക് അത് എത്തണമെങ്കിൽ അവിടത്തെ മാർക്കറ്റിൽ വന്നതാണോ ആ വന്നത് അല്ല ഒരു ഫ്ലൈറ്റും ഒരു ഫ്ലൈറ്റ് സർവീസും കൊണ്ട് ഉണ്ടായിട്ടില്ല എവിടെ നിന്ന് വന്നു മിൻ എന്തില്ല കാരണങ്ങളില്ലാതെ കാര്യം ചെയ്യാൻ കഴിയുന്നവനാണ് അള്ളാഹു ഹുനാലി കഥ അത് കണ്ടപ്പോഴാണ് നബി ജക്കരിയെ ചെയ്തത് പ്രായമായ എനിക്ക് ഒരു കുട്ടി കുട്ടിയുണ്ടാവണമെങ്കിൽ എനിക്ക് യൗവനം തിരിച്ചു വരണം എന്നില്ലല്ലോ പ്രായമായ എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ വഹനൽ മിന്നി എൻ്റെ എല്ലുകൾ ദുർബലമാണ് വടികുത്തിപ്പിടിച്ചേ നടക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ എനിക്ക് അള്ളാഹുവിനോടൊരു കുഞ്ഞിനെ ചോദിക്കുമ്പോൾ നാണന്തോ തോന്നേണ്ടതുണ്ടോ ഒരു കാരണവുമില്ലാതെ കാര്യം നടത്താൻ കഴിയുന്നവനല്ലയോ അള്ളാഹു മറിയം ബീവിക്ക് ഇങ്ങനെ അള്ളാഹുക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമെങ്കിൽ എനിക്കൊരു തരാനും അള്ളാഹുക്ക് കഴിയുമല്ലോ അപ്പോഴാണ് എനിക്ക് കുഞ്ഞിനെ കുഞ്ഞിനെത്തരണമെന്നത് ആരക്കുന്നത് അതിന് കിട്ടിയ ഉത്തരമാണ് സക്കരിയ അലിഹിസ്ലാമിൻ്റെ മകൻ യഹിയ അലിഹിസ്ലാം കുല്ലി ഖദീർ എല്ലാറ്റിനും കഴിവുള്ളവനാണ് ജീവൻ എവിടെന്ന ഉണ്ടായത് ഒറിജിൻ ഓഫ് ലൈഫ് അതിനെ കുറച്ച് ഉണ്ടായിരുന്നു ഞാൻ സമയത്ത് എല്ലാം നോക്കിയതാ അത് അതിനെ കുറച്ച് ഡീറ്റെയിൽസുകൾ കിട്ടിയിട്ട് ഞാൻ പറയാം അത്ഭുതമാണ് എവിടെ ജീവൻ ജീവൻ എവിടെന്ന ഉണ്ടായത് എവിടെന്നാണ് ജീവൻ ഉണ്ടായത് മനുഷ്യരെ വിശദീകരിക്കാൻ കഴിയില്ല സയൻസ് ഈസ് സെൽഫ് കോൺഫ്രിഡിക്സിങ് ചില പറയും വെള്ളത്തിൽ നിന്ന് പറയും സ്പേസിൽ നിന്ന് ചിലവർ അന്തരീക്ഷത്തിൽ നിന്ന് ചിലതുപോലെ മണ്ണിൻ്റെ ഉള്ളിൽ നിന്നാണ് ഓരോരുത്തരും പറയും മറ്റേ സയൻറ്റിസ്റ്റ് പറഞ്ഞ തെറ്റാണെന്ന് കഴിഞ്ഞ അറുപത് കൊല്ലമായി സയൻസ് ലോകത്ത് ജീവൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഹാസ് ഡിഡ് നത്തിങ് ഒരു പുരോഗമനുണ്ടായിട്ടില്ല എവിടുന്ന മനസ്സിലാവുന്നില്ല എവിടെ നിന്നാണ് ജീവൻ ഉണ്ടായത് എന്ന് ജീവൻ്റെ ഒറിജിൻ പ്രോട്ടീനുകളാണെന്ന് പറയും പ്രോട്ടീൻ ഉണ്ടായത് അതിൻ്റെ ആ ഉണ്ടായ വസ്തു പ്രോട്ടീനിൻ്റെ ഒരു ഘടകമാണ് അങ്ങനെ വന്ന പിന്നെ എങ്ങനെയത് എവിടെ നിന്നാണ് ഉണ്ടായത് അള്ളാഹു തല പറയാണ് അള്ള എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞു തൂലി ജുല്ലൈലിന്ന മാലിക്കൽ മുൽക്കിൻ്റെ വിശദീകരണമാണ് തൊട്ടടുത്തായത്തിൽ അള്ളാഹു നൽകുന്നത് തൂലി ജുല്ലൈലിൻ ഇരുട്ടിനെ രാവിലേക്ക് കടത്തുന്നവനാണല്ലോ നീ ഇരുളിനെ രാവിലേക്ക് കടത്തുകയാണ് മിക്സ് ചെയ്യാൻ അപ്പോഴാണ് ഒരു ഇരുട്ടും വെളിച്ചല്ലാത്തൊരു ഒരു സമയം വണ്ടികൾക്കൊക്കെ ലൈറ്റ് ഹെഡ് ലൈറ്റ് ഓൺ ആക്കണോ വേണ്ടേന്ന് തോന്നുന്നൊരു സമയമുണ്ട് ഇരുട്ടായിട്ടുമില്ല എന്നാൽ ലൈറ്റിൻ്റെ മുഴുവൻ ഇല്ലതാനും അപ്പോൾ പാർക്കിംഗ് ലൈറ്റെങ്കിലും ഓൺ ആക്കണം എന്ന അല്ലെങ്കിൽ ഫൈന് വരും ആ തൂലി ചുല്ലയിലെ ഭിന്നഹാർ ഇരുട്ടിങ്ങനെ പകലിലേക്ക് മിക്സ് ആവുന്നൊരു സമയാണിത് ഈ മിക്സിങ് നടക്കണമെങ്കിൽ ഭൂമി ഉരുണ്ടതാവണം ഭൂമി ഉരുണ്ടതാകുമ്പോഴേ ഈലാജുല്ലൈലിഫിൻ രാവിനെ ഇരുട്ടിലേക്കും സോറി രാവിനെ പകൽ പകലിലേക്കും വെളിച്ചത്തിലേക്കും പകലിനെ ഇരുട്ടിലേക്കും പ്രവേശിപ്പിക്കുന്നവനാണ് അള്ളാഹു അള്ളാഹു തല പറഞ്ഞു വളരെ മെല്ലെ മെല്ലെയാണ് അത് നടക്കുന്നത് ഇത് നടക്കണമെങ്കിൽ ഭൂമി ഉരുണ്ടതാവണം അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റെപ്പാണ് ഇവിടെ ഒരു ഫ്ലാറ്റ് ഭൂമി ഒരു പലകയാണെന്ന് സംഘടിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ആ കടക്കൽ നടക്കൂല അത് പെട്ടെന്നായിരിക്കും അറിയാം മെല്ലെ മെല്ലെയാണ് അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചത് അങ്ങനെയാണ് ഭൂമി ഉരുണ്ടതാണെന്ന പച്ചയിൽ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്കുമ്പ് പറഞ്ഞ ഒരു പക്ഷെ അന്നത്തെ അന്നത്തെ ആളുകൾ ഇസ്ലാമിനെ തള്ളിപ്പറയും ഈ പറഞ്ഞു കിടക്കുന്ന ഭൂമി ഉരുണ്ടതാണെന്നോ എന്താണ് ഈ നബി പറയുന്നത് എന്ന് പറയും അന്നത്തെ കാലക്കാർക്കും ഇന്നത്തെ കാലക്കാർക്കും മനസ്സിലാവുന്നൊരു ഭാഷയാണ് അള്ളാഹു ഉപയോഗിച്ചത് അതാണ് തൂലിജു ഇരുട്ടിനെ പകലിലേ റബ്ബേ നീയാണ് പ്രവേശിപ്പിക്കുന്നത് ഈ പകലിനെ ഇരുട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നതും നീ നീതന്നെയാണ് ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ പുറപ്പെടിക്കുന്നതും നിന്നും മയ്യത്തിനെ പുറപ്പെടിക്കുന്നതും നിർജീവമായ അവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക് വരാ മഴ പെയ്യുമ്പോ ചെടികൾ ഉണ്ടാകുന്നത് ഇല്ലായ്മയിൽ നിന്ന് സീറോയിൽ നിന്ന് ഒരു കുഞ്ഞു ജനിക്കുന്നത് ഉണ്മയിൽ ഒരു ഉണ്മയുണ്ടാകുന്നത് ജീവൻ ലഭിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ മരിക്കും ജീവൻ ഉള്ളതിൽ നിന്ന് ജീവൻ ഇല്ലാത്തതിനെ പുറപ്പെടിക്കുന്നതും അള്ളാഹുവേ നീയാണ് അതിനൊക്കെ എത്ര എത്ര ആശയങ്ങൾ ഉണ്ടായിരിക്കാം ജീവനുള്ള ഒരാൾ മരിച്ചു പോകുന്നത് തന്നെ ഉദാഹരണമാണ് സസ്യങ്ങളുടെ മരണം വലിയ അത്ഭുതമാണ് സസ്യങ്ങൾക്ക് വെള്ളം കിട്ടാണ്ടായിപ്പോയാൽ അവകൾ ആദ്യമായി വെള്ളം ശേഖരിക്കുക ഇലകളിൽ നിന്ന് അതുണ്ടായ ഇലകൾ ഉണങ്ങിപ്പോകുന്നത് ഇലകളും ഉണങ്ങിയാൽ പിന്നെ ശിഖരങ്ങളിൽ നിന്ന് ബ്രാഞ്ചുകളിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കും അതും കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെം അതിൻ്റെ തടിയിൽ നിന്ന് വെള്ളം എടുക്കും അതും തീർന്നാലാണ് വേരുന്ന വെള്ളം വലിക്കുക അതും തീർന്നാലാ മരണം ആ ചെടി മരിക്കുന്നുള്ളൂ അല്ലാതിരുന്നെങ്കിൽ വെള്ളം കിട്ടാതിരുന്നാൽ ആദ്യമായി വേരിലുള്ള വെള്ളമാണ് ഈ ചെടി വലിച്ചെടുക്കുന്നത് എങ്കിൽ നമ്മുടെ കൃഷിയൊക്കെ ഒരു ദിവസം നനക്കാൻ മറന്നുപോയാൽ ഒക്കെ ചത്തുപോയേനെ എല്ലാം ഉണങ്ങിപ്പോയേനെ അള്ളാഹുദീനി വെച്ച സിസ്റ്റം ഒരു അത്ഭുതമുള്ള സിസ്റ്റമാണ് ഇലകളിൽ നിന്നാണ് ആദ്യം വലിച്ചെടുക്കുക അതും തീർന്നാൽ പിന്നെ കൊമ്പുകളിൽ നിന്ന് പിന്നെ അതിൻ്റെ തടിയിൽ നിന്ന് ലാസ്റ്റ് വേരിത്തെ വെള്ളം എടുക്കുകയുള്ളൂ അതും തീർന്നാൽ ആൾ ഞാൻ മരിച്ചു പറയും ജീവനുള്ളതിൽ നിന്ന് മരണത്തെ മരിച്ചതിനെ കൊണ്ടുവരുന്നതും റബ്ബേ നീയാൺ എന്നിട്ട് പറഞ്ഞു ഹിസാബ് നീ ഉദ്ദേശിക്കുന്നവർക്കല്ലാഹുവേ കയ്യും കണക്കുമില്ലാതെ നീ നൽകുന്നവനാണല്ലോ തെറുസു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല നീ ഉദ്ദേശിക്കുന്നവർക്ക് ഹിസാബ് കയ്യും കണക്കുമില്ല സ്വന്തം വരുമാനം എത്രയാണെന്നറിയാത്ത എത്ര മുതലാളിമാരുണ്ടെന്ന് അവരൊക്കെ പറ്റിക്കണ എത്ര ജോലിക്കാരുണ്ടാവും അവർ കണ്ടെത്താൻ കഴിയില്ല തൻ്റെ വരുമാനം എത്രയാണെന്ന് അവർക്ക് തന്നെ അറിയില്ല ഒരു കൈയും കണക്കുമില്ലാതെ നൽകുന്നതും അള്ളാഹുവേ നീ തന്നെയാണ് ഇതാണ് മാലിക്കൽ മുൽക്കിന്റെ അർത്ഥം കൊലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് എന്ന് പറഞ്ഞിട്ട് അധികാരത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ എന്ന് പറഞ്ഞിട്ട് റബ്ബിനെ വിശദീകരിച്ചത് മുഴുവൻ അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ തലങ്ങളാണ് ഇജ്ജത്ത് നൽകുന്നത് വില്ലത്ത് നൽകുന്നത് അധികാരം നൽകുന്നത് അത് തിരിച്ചെടുക്കുന്നത് രാവും പകലും കൊണ്ടുവരുന്നത് ഭൂമിയെ കറക്കുന്നത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് മനുഷ്യൻ ആവശ്യമുള്ളത് നൽകുന്നത് ജീവനും മരണവും ഉണ്ടാക്കുന്നത് ജീവൻ ഒറിജിൻ ഓഫ് ലൈഫ് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് മാലിക്കുൽ മുൽക്ക് കാരണം നമ്മുടെ ഡി എൻ എന്ന് പറയുന്ന സാധനമാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് മനുഷ്യൻ്റെ ഡി എൻ എ ജെനിറ്റിക് കോഡിംഗ് ഡി എൻ എ മാതാപിതാക്കളിൽ നിന്ന് അനന്തരമായി മക്കളിലേക്ക് കിട്ടുന്ന സാധനമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായൊരു കണിക ഡി എൻ എ ക്ലോണിങ്ങിന് ഡി എൻ എ വേണമല്ലേ ഡി എൻ എയിൽ കിടക്കുന്ന ഇൻഫോർമേഷൻ വളരെ സങ്കീർണമായ ഇൻഫോർമേഷനാണ് അതിലെന്തെങ്കിലും ഒരു തകരാറ് വന്നാൽ അതിൻ്റെ അതിൻ്റെ ഫങ്ഷനിങ് തകരാറിലാവും അങ്ങനത്തെ ഒരു ഇൻഫോർമേഷൻ ദിസ് കൈൻഡ് ഓഫ് അൻ ഇൻഫർമേഷൻ ഷുഡ് ബി കമ്മിങ് ഫ്രം ആൻ ഇൻ്റലിജൻസ് സോഴ്സ് ഇതാണ് സയൻസിന് അതിന് പറയാനുള്ളത് അത് പറഞ്ഞ സയൻറ്റിസ്റ്റുകളും അവരുടെ പഠനങ്ങളൊക്കെ ഉണ്ട് പക്ഷ നമുക്ക് പിന്നീടൊക്കെ ചർച്ച ചെയ്യണത് കാരണം പഠിച്ചതമ്പുരാനെ നിഷേധിക്കുന്ന ആളുകൾക്ക് ഇതറിയണം എവിടെ നിന്ന് ഇൻഫോർമേഷൻ വരുന്നു എന്തെങ്കിലും എഴുതി വെച്ചതല്ല പ്രാഗ്മാറ്റിക് ഇൻഫോർമേഷൻ ഉണ്ട് വളരെ കൃത്യമായ അളവോടുകൂടെ ഒരു കോമ തെറ്റിക്കഴിഞ്ഞാൽ അതിനർത്ഥം മാറും അങ്ങനത്തെ ഇൻഫർമേഷൻ ഉണ്ട് ഹൈ ലെവൽ ഓഫ് ഇൻഫർമേഷൻ ആണത് ആർ ഓഫ് ഫൈവ് ടൈപ്സ് അഞ്ച് തരത്തിലുള്ള അതിൽ ഏറ്റവും ഹയസ്റ്റ് ഫോം ഓഫ് ഇൻഫർമേഷനാണ് ഡി എൻ എ കിടക്കുന്നത് അതൊരിക്കലും വെറുതെ ഉണ്ടാവില്ല അല്ല പറയാണ് ഞാനാണ് ജീവൻ തന്നത് ഞാൻ തന്നെയാണ് അത് എടുക്കാൻ പോകുന്നത് അങ്ങനത്തൊരധികാരി പ്രപഞ്ചത്തിനുണ്ട് എന്ന് മനുഷ്യൻ സംവദിക്കുന്നിടത്താണ് ഇതിനൊക്കെ ഉത്തരം കിട്ടുള്ളൂ അല്ലെങ്കിൽ ഉത്തരല്ല അതുകൊണ്ടാണ് ഒരു ഹരിത്തിൽ പറയുന്നത് ആദം നിനക്ക് എന്നെ കാണാൻ കഴിയും നീ എന്നെ അന്വേഷിച്ചുവാ റിസർച്ച് നടത്തും പി എച്ച് ഡി നടത്തും അല്ലെ പി എച്ച് ഡിക്ക് അന്വേഷണങ്ങളാണ് നമ്മുടെ യൂസുഫ് നദ്വി സാഹിബ് ഇവിടെ ഉണ്ട് അവരൊക്കെ പി എച്ച് ഡി എടുത്ത ആളുകളാണ് നമ്മളൊരു ഒരു സ്റ്റഡി നടത്തുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു ആശയം നമ്മൾ രൂപപ്പെടുത്തുകയാണ് ആ ആശയം ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് നമ്മൾ പഠനം ആരംഭിക്കുക അതിലേക്കാണ് നമുക്ക് നമ്മുടെ അന്വേഷണങ്ങൾ തെളിഞ്ഞു വരിക അള്ളഹാനെക്കുറിച്ച് മാത്രം ഈ പഠനം നടത്തൂല വ്യക്തിവാദികൾ ആദ്യം തന്നെ ഇല്ലായെന്നാണ് വിചാരിക്കണത് എന്നിട്ടാണ് പഠനം നടത്തുന്നത് ഈ റൂമിൽ ആരില്ല എന്ന് വിചാരിച്ച് തപ്പി നോക്കി ആരെയും കിട്ടുമോ എല്ലാറ്റിലും സയൻറ്റിഫിക് റിസർച്ചിൻ്റെ ഒരു മെത്തഡോളജി തന്നെ അതിനെ പോസിറ്റീവായി സമീപിക്കണം എന്നതാണ് അത് പടച്ചതമ്പരാനെ മനസ്സിലാക്കുന്നിടത്ത് മാത്രം അവരുപയോഗിക്കൂല ഓ തുലുപിനി നീ എന്നെ തേടിവാജിദിനി നിനക്കെന്നെ കണ്ടെത്താൻ കഴിയും എന്നെ നിനക്ക് കിട്ടിയാൽ നിനക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞു അള്ളാഹുനെ കിട്ടിയാൽ എല്ലാം കിട്ടി ഒരാൾക്ക് എല്ലാമുണ്ട് പക്ഷെ അള്ളാഹു കൂടെയില്ലെങ്കിൽ പിന്നെ എന്താണുള്ളത് നിന്നെ കിട്ടിയവർക്ക് എന്ത് നഷ്ടമാണ് വന്നത് വ മാതാ വജദമൻ ഫ് നിന്നെ കിട്ടാത്തവർക്ക് എന്താണ് കിട്ടിയത് റൊബേ അല്ലേ ഈ പ്രപഞ്ചത്തിൻ്റെ അധികാരിയായ പടച്ചവനെ പടച്ചവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ മനസ്സിലാക്കിയത് وَإِذَا كان الله معك فَنْ عَلَيْكَ فمن عليك അള്ളാഹു നിന്റെ കൂടെയുണ്ടെങ്കിൽ നിനക്കെതിരായിട്ട് ആരുണ്ടാകും അള്ളാഹു നിനക്കെതിരാണെങ്കിൽ നിന്റെ കൂടെ നിൽക്കാൻ ആരുണ്ടായിട്ട് എന്താണ് അള്ളാഹു നിനക്കെതിരാണെങ്കിൽ ആരുണ്ട് നിന്റെ കൂടെ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മുകളിലെ പ്രസിദ്ധമായ വളരെ 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 പഠിക്കേണ്ട ഇസ്മാണ്ബേ കയ്യിലാണ് ഇസ്മകളെ ഇസ്മുകളെക്കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു മാ ഖാല ഇദാ അസാബഹു സങ്കടമോ ദുഃഖമോ ഒരാൾക്ക് വരുമ്പോൾ ഈ തിക്റൊരാള് പറയണം നമ്മൾ പഠിച്ച ദിക്റാണ് അല്ലാഹുമ്മ ഇന്നി പഠിച്ചിക് ابن عبدك ابن امتك ناصيتي بيدك ماض في حكمك عدل في قضاؤك. اسالك بكل اسم هو لك سميت به نفسك او انزلته في كتابك او علمته احدا من خلقك او استاثرت به في علم الغيب عندك ان تجعل القران العظيم ربيع قلبي ونور صدري وجلاء حزني. എന്നൊരാൾ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു അദ്ഹബല്ലാഹു സൊല്ലാഹുലം ഏത് സങ്കടത്തിലാണോ അവരുണ്ടായിരുന്നത് ആ സങ്കടം അള്ളാഹു നീക്കിക്കളയുകയും അതിൻ്റെ സ്ഥാനത്ത് അള്ളാഹു സന്തോഷം നൽകുകയും ചെയ്യുമെന്ന് പുണ്യ റസൂൽ സൊല്ലാഹു വളൈ വസ്ല്ലം ഈ ഹദീത് പറഞ്ഞപ്പോൾ സുഹാബിമാർ ചോദിച്ചു യാ റസൂൽ അള്ളാഹ

അള്ളാഹുവേ ഇനി അബദുക്ക ഞാൻ നിൻ്റെ അടിമയാണ് വബിനു അബദിക്ക നിൻ്റെ അടിമയുടെ വബിനു അമത്തിക്ക നിൻ്റെ ഒരു അടിയാത്തിയുടെ മകനുമാണ് റബ്ബേ ഉപ്പയും ഉമ്മയും നിൻ്റെ അടിമയാണവർ നിൻ്റെ അടിമയുടെ നിൻ്റെ അടിയാത്തിയുടെ മോനാണ് റബ്ബേ ഞാൻ അള്ളാഹുവേ എൻ്റെ മൂർദ്ധാവ് കിടക്കുന്നത് നിൻ്റെ കൈകളിലാണ് ഫിയ നിൻ്റെ വിധികളെല്ലാം എന്നിൽ നടപ്പാകാൻ പോവുകയാണ് എന്നെ നടപ്പാകാൻ പോകും നിങ്ങളൊരു നാട്ടിലേക്ക് കിടക്കുക എന്ന് വിചാരിക്കുക ഒരു ഒരു ടൗണിലേക്ക് കടക്കുന്നു ഒരു പ്രദേശത്തേക്ക് ഒരു സോണിലേക്ക് പ്രവേശിക്കുന്നു അവിടെ ഒരാളുണ്ട് അയാൾ വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്തെങ്കിലും അയാൾ തരാനും പിടിച്ചു വെക്കാനും കഴിയുന്ന ആളാണ് നിങ്ങൾക്ക് എൻട്രി തരാനും നിങ്ങളുടെ എൻട്രി ടെർമിനേറ്റ് ചെയ്യാനും അയാൾക്ക് അധികാരമുണ്ട് എന്ന് വിചാരിക്കുക അയാൾ വിചാരിച്ചെങ്കിലേ നിങ്ങൾക്ക് അന്നം കിട്ടൂ അല്ലെങ്കിൽ അന്നം കിട്ടില്ല അയാൾ വിചാരിച്ചെങ്കിലേ നിങ്ങൾ ജീവൻ നിലനിൽക്കൂ അല്ലെങ്കിൽ ജീവനില്ല അങ്ങനത്തെ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ അടുത്തേക്ക് ഓടിപ്പോവുക ആദ്യം ആ നഗരത്തിൽ ഈ ആളുടെ അടുത്തേക്കല്ലേ അള്ളാഹുരികത്തേക്കല്ലേ ഓടുന്നത് മഹാനായ അബുൽ ഹസൻ ഷാദുലി പറയാ

തുഫ്ത ഹലക്കൽ അബുബാബ് അള്ളാൻ്റെ മുമ്പിലേക്ക് വന്നാൽ ബാക്കി എല്ലാ വാതിലുകളും എനിക്ക് തുറക്കപ്പെടും എന്ന് വിചാരിച്ച് നിൽക്കണ്ട നീ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ് എന്ന ബോധത്തോടുകൂടെ നിന്ന് കൊടുക്ക് എന്നാൽ അബുബാബ് എല്ലാ വാതിലുകളും നിനക്ക് തുറന്നു വരും പക്ഷെ നീ ആദ്യം നിസ്കാരം തുടങ്ങിയത് ജോലിയിട്ടാനാ ദിവസം ഓതുന്നത് വരാൻ വരാമൂടെ ഇൻ്റർവ്യൂ പാസ്സാവാനാണ് സുബൈ കലാസ്കരിക്കണത് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാനാണ് കഴിഞ്ഞു കഥ ഇതല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ വാതിലിക്കൽ നീ നിൽക്കണം എന്തിന് നീ അവന്റെ മുമ്പിലല്ലേ നിൽക്കേണ്ടത് വേറെ ആർക്കെന്ത് ചെയ്യാൻ പറ്റും മാനേജർ പറയാ എൻ്റെ ജോലി ഞാൻ തട്ടിക്കളയും നിന്റെ ജോലി മാനേജർ ജോലിയും കിടക്കണം അള്ളാഹൻ്റെ കയ്യിലാണ് അല്ലേ പക്ഷെ എന്തിനു നീ പേടിക്കണം എന്ന് വെച്ച് ജോലിയിൽ അലമ്പ് കാട്ടണം എന്നല്ല പറഞ്ഞത് നേർക്കു നേരെ പോകുന്ന ഒരു മനുഷ്യനെ ഒരാൾ ഒരാൾ ഭീഷണിപ്പെടുത്താന്ന് പറഞ്ഞ അയാൾ ഭീഷണിപ്പെടുത്തി കൊണ്ടേ അയാളുടെ അധികാരവും അള്ളാഹിന്റെ കയ്യിലല്ലേ റിജി കിടക്കുന്ന അള്ളാഹുവിന്റെ കയ്യിലല്ലേ അള്ളാഹുവിന്റെ വാതിരിക്കൽ പോയി നിൽക്ക് അവിടെയാണ് നിൽക്കേണ്ടത് ജീവനും മരണവും തരാൻ കഴിവുള്ളത് ഒരേ ഒരുത്തൻ മാത്ര അള്ളാഹുവിനത് ചെയ്യാൻ പറ്റൂ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല നമ്മുടെ റിസുക് അള്ളാഹുവിൻ്റെ കയ്യിലാണ് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ മരണം അത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല അള്ളാഹുൻ്റെ കയ്യിലാണ് നമ്മൾ ജനിച്ചത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നമ്മളിനി മരിക്കുന്നതും അള്ളാഹുൻ്റെ തീരുമാനപ്രകാരമാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞു അധ്വാനിക്കാൻ പറഞ്ഞു നിങ്ങൾ അധ്വാനിക്കണം തരുന്നതും എടുക്കുന്നതും സൗകര്യം തരുന്നതും സങ്കുചിതമാക്കുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ അധികാരമാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ അധികാരത്തിലേക്ക് കടന്നു വന്നാൽ നമ്മളൊക്കെ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നാൽ ഉടനെ ചിന്തിക്കണം എൻ്റെ ഈ ശരീരത്തിൽ രോഗം തരാനും അത് എടുക്കാനും കഴിവുള്ളവൻ അള്ളാഹുവാൻ എൻ്റെ ജീവൻ നിലനിർത്തുന്നതും എനിക്ക് മരണം നൽകുന്നതും അള്ളാഹുവാൻ എൻ്റെ റിസുക്ക് അതിൽ ബറക്കത്ത് നൽകാൻ കഴിയുന്നത് അള്ളാഹുവാൻ അത് എടുത്തു കൊണ്ടുപോകാൻ കഴിയുന്നതും അങ്ങനത്തെ ഒരു പടച്ചവനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം ആ റബ്ബിൻ്റെ മുമ്പിൽ പോയിട്ടല്ലേ പറയേണ്ടത് അറബിനോടല്ലേ നമ്മുടെ പരാതി പറയാൻ പറ്റൂ അള്ളാഹുവിന്റെ അധികാരമാണത് അബുൽ ഹസൻ അള്ളാഹുവിന്റെ എല്ലാ വാതിലുകളും അത് കാരണം തുറക്കപ്പെടും എന്ന് കൊണ്ടല്ല അള്ളാന്റെ വാതിൽക്കൽ വന്ന് നിൽക്കേണ്ടത് നീ നിൽക്കേണ്ടത് അള്ളാഹു അവത് അർഹിക്കുന്നവനാണ് റബ്ബിനോട് മാത്രമേ എനിക്കിത് ചെയ്യാൻ പറ്റൂ എൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാൻ അതുകൊണ്ട് നീ അവിടെ പോയി നിൽക്ക് വേറെ എവിടെ പോയി ചോദിച്ചിട്ട് എന്താണ് അങ്ങനെയാണെങ്കിൽ എല്ലാ വാതിലുകളും നിങ്ങൾക്ക് തുറക്കപ്പെടും ദാരു പറഞ്ഞു ഷാദുലി തൊരീഖത്തിൻ്റെ മഹാനായ ഷെയ്ഖ് അബുൽ ഹസനു ഷാദുലി റഹ്മത്ത് അള്ളാഹിന്റെ വാതിൽ കൈ നിൽക്കുക പിന്നെ പറഞ്ഞു അള്ളാഹുവിന്റെ അധികാരം അള്ളാഹുവിൻ്റെ മാലിക്കുൽ മുൽക്കായ റബ്ബിൻ്റെ അധികാരമാണ് ആ അധികാരത്തിൻ്റെ മുന്നിലാണ് നീ നിൽക്കേണ്ടത് എന്തിനല്ല ഉടമസ്ഥനായ മാലിക്കുൽ മുൽഖായ അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ ഉടമസ്ഥൻ്റെ മുമ്പിൽ വന്ന് നീ നിൽക്ക് എന്തിന് എന്തിനല്ല ബാക്കിയുള്ളവരൊക്കെ നിനക്ക് തലകുനിക്കാനും നിനക്ക് കീഴ്പ്പെടാനും അല്ല നിന്റെ ലക്ഷ്യം അതാ നീ അള്ളാഹുവിന്റെ മുമ്പിൽ കീഴ്പെട്ടു കൊടുക്ക് എന്തിനല്ല ബാക്കിയുള്ളവര് നിന്റെ കാര്യം നടക്കണമെന്ന് വിചാരിച്ചല്ല ബാക്കിയുള്ളവർ നീ പറഞ്ഞെടുത്ത് കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ടുമല്ല അങ്ങനെ അല്ലാതെ നീ അള്ളാഹുവിന്റെ മുമ്പിൽ മാലിക്കൽ മുൽക്കിന്റെ മുമ്പിൽ തലകുനിച്ചാൽ ബാക്കിയെല്ലാം നിന്റെ മുമ്പിൽ തലകുനിക്കുന്നത് കാണാൻ കഴിയും നിനക്ക് ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് അപ്പൊ നീയത്തിന്റെ ഒരു പ്രശ്നമാണ് റബ്ബുൽ അള്ളാഹുറബുൽ മുമ്പിൽ നമ്മൾ ചെയ്യുന്നത് ബാക്കി വാതിലുകൾ തുറക്കപ്പെടാനല്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ തലകുനിക്കുന്നത് ബാക്കിയുള്ള ആളുകൾ നമുക്ക് വേണ്ടി തലകുനിക്കാനുമല്ല അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അകമത്വം അള്ളാഹുവിൻ്റെ ജലാലും മനസ്സിലാക്കിയിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ബാക്കി എല്ലാ വാതിലുകളും അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരും ബാക്കിയെല്ലാവരുടെ രഖാബുകളും അവരുടെ പെരടികളും നിങ്ങൾക്ക് കീഴ്പ്പെടുന്നത് കാണാൻ കഴിയും ഇത് പറഞ്ഞത് തസൂഫിൻ്റെ മഹാനായ പണ്ഡിതൻ മഹാനായബുൽ ഹസന ഷാദു അലി റഹമത്തുല്ലാഹിഅലി സൊല്ലു അല നബിയും മുഹമ്മദ് اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه الله رب العزة الله ندهار التكور صراط الله الذي له ما في السماوات وما في الأرض

ആകാശഭൂമികളിലുള്ളത് അതായത് പ്രപഞ്ചത്തിലുള്ള മുഴുവനും അള്ളാഹുവിന് അധികാരപ്പെട്ടതാണ് അള്ളാൻ്റെ ഉടമസ്ഥാവകാശമാണ് അറിയണമേ എല്ലാ കാര്യങ്ങളുടെയും മടക്കം അള്ളാഹുവിലേക്കാണ് എല്ലാറ്റിനെയും ഒരു മുസ്ലിമായ മുഗ്മിനായ മനുഷ്യൻ അള്ളാഹുവിലേക്കാണ് ചേർത്തിപ്പറുക എന്നാൽ അവിശ്വാസികൾ അങ്ങനെ കാണുന്നില്ല അവർ കാണുന്നത് ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രാപഞ്ചികമായ ഏതോ ഒരു നാച്ചുറൽ സൈക്കിൾ എന്ന് പറയും ഈ നെയ്ച്ചറിനെ പടച്ചത് അള്ളാഹുവാൻ പ്ര പ്രകൃതിക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ പ്രകൃതിവാദികൾ എന്നാ പറയുക നാച്ചുറലിസ്റ്റുകൾ പ്രകൃതി അങ്ങനെ ചെയ്തു പ്രകൃതി ഇങ്ങനെ ചെയ്തു എന്തേ പ്രകൃതി എന്ന് പറഞ്ഞ അഹങ്കാരം കൊണ്ട് പടച്ചതമ്പുരാൻ എന്ന് പറയാൻ കഴിയാത്തവരാണ് പ്രകൃതി എന്ന് പറയുള്ളൂ അഹങ്കാരം സമ്മതിക്കണില്ല ഇതിൽ പടച്ചുണ്ടെന്നുള്ളത് എന്നാൽ ഞാൻ തന്നെ പടച്ചെന്ന് പറയാൻ ധൈര്യം അല്ല പിന്നെ പ്രകൃതി എന്ന് പറയാം ഈ പ്രകൃതി എന്ന് പറഞ്ഞ സാധനം എന്തേലും ചെയ്യാൻ പറ്റും പ്രകൃതി അങ്ങനെ സംഭവം ഉണ്ടോ അത് മനുഷ്യന് എസ്കേപ്പ് ചെയ്യാൻ പറയുന്നൊരു വാക്കാണ് അഹങ്കാരം കൊണ്ട് ഒരു പടച്ചവനെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുക ഇസ്ലാം മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ തലകുനിച്ച് കീഴ്പെട്ട് കൊടുക്കുക എന്നാണ് പടച്ചവനെ നിന്റെ അധികാരം ഞാൻ സമ്മതിച്ചു റൊബേ ഞാനിവിടെ തല പൊക്കി കളിച്ചിട്ട് കാര്യമില്ല നീയാണ് ഇതിൻ്റെ അധികാരി ഞാൻ ഇല്ലാത്ത ഞാനിവിടെ ജനിക്കുന്നതിന് മുമ്പും ഇതുണ്ട് ഈ ലോകമുണ്ട് ഞാൻ ജനിക്കുന്ന ജനിക്കണമെ ലോകമുണ്ടല്ലോ പിന്നെ ഞാൻ അള്ളാഹുനോട് അഹങ്കാരം കാണിച്ചിട്ട് എന്താ കാര്യം അള്ളാഹുവിൻ്റെ അധികാരം അവിടെ ഉണ്ട് ഞാൻ വരുന്നതിന് മുമ്പുണ്ട് ഞാൻ പോയാൽ അള്ളാഹുവിന് അധികാരമുണ്ട് ഇവിടെ ജീവനും മരണവും ക്രിയേഷനും നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ സെക്കൻഡിലും മനുഷ്യന്മാര് വിചാരിക്കും ഈമാൻ കുറവുള്ളവർ അധികാരം മറ്റുള്ളവർക്കുണ്ടല്ലോ അവരുടെ കയ്യിലാണല്ലോ അധികാരം കിടക്കണം അവരാണല്ലോ നിയന്ത്രിക്കുന്നത് ഒരു ചുക്കവർക്ക് ചെയ്യാൻ കഴിയില്ല അധികാരം കാണിച്ചുകൊണ്ട് പേടിപ്പിക്കാൻ ഒരാൾ ശ്രമിച്ചാലും ഒരു മുസ്ലിം അതിന് വഴങ്ങേണ്ടതില്ല എന്തുകൊണ്ട് അവൻ്റെ കയ്യിലുള്ള അധികാരം എടുത്തു കളയാൻ കഴിയുന്നവനാണ് മാലിക്കുൽ മുൽക്കായ അള്ളാഹു പിന്നെ എന്ത് ഇവനെന്ത് ചെയ്യാൻ പറ്റും അവനൊരു മരണം വന്നാൽ അവൻ അധികാരം കൊണ്ടതിന് എടുത്തു മാറ്റാൻ പറ്റുമോ ഒരു മാരക അസുഖം വന്നാൽ മാറ്റാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല മാലിക്കുൽ മുൽഖഅ അല്ലാഹുനിങ്ങൾ കാണുന്നത് അവരുടെ കരങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ കരമുണ്ട് നമ്മളുടെ നമ്മുടെ മേൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ കൈത്താങ്ങുണ്ട് അള്ളാഹുവിൻ്റെ സഹായമുണ്ട് മുക്മിനീങ്ങൾ പറയുന്നത് എന്താണ് ഹുവൽ ആദ്യത്തേതും അവസാനത്തേതും അള്ളാഹുവാൻ അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ ആദ്യം എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ അതിൻ്റെ ഔവല് ആഹ്റുണ്ടെങ്കിൽ അതിൻ്റെ ആഹ്റ്വ്വലും ആഹിറും എല്ലാം അള്ളാഹുവാണ് ഏറ്റവും പ്രത്യക്ഷമായതും എന്നാൽ പരോക്ഷമായതും അള്ളാഹുവാൻ പ്രപഞ്ചത്തിൽ അള്ളാഹു അള്ളാഹുവിനെ പറ്റി വിശ്വസിക്കാൻ നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചു അള്ളാഹു അവൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവായി കാണിച്ചു തന്നതാണ് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചം കാണിച്ചിട്ടല്ല പറയാണ് ഞാനാണ് ഇതിൻ്റെ രക്ഷിതാവ് ഒന്നും പടക്കാതിരിക്കുകയാണെങ്കിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല അള്ളാഹു എല്ലാം പടച്ചുകൊണ്ടാണ് അതുകൊണ്ട് അള്ളാഹു ലാഹിറാണ് ഓരോ ഇലയിലും ഓരോ ആറ്റത്തിലും മോളിക്യൂളിലും അള്ളാഹുവിനെ കാണാൻ കഴിയും അള്ളാഹുൻ്റെ സൃഷ്ടി വൈഭവം ദ മാഗ്നിഫിഷൻസ് ക്രിയേഷൻ ഓഫ് അള്ളാ സുബാനുഭവ ചാല എല്ലാറ്റിലും കാണാൻ കഴിയാണ് എല്ലാം അത്ഭുതമാണ് എല്ലാം അത്ഭുതമാണ് നമ്മുടെ കിഡ്നിക്കുള്ളിൽ എത്രയെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നു മൂത്രം അതിൻ്റെ ഫിൽട്ടറിങ് നടക്കണമെങ്കിൽ രണ്ട് മില്യനോളം ക്രിയാറ്റിൻ നമ്മുടെ കിഡ്നിയിൽ ഓരോന്നിലുമുണ്ട് അപ്പോൾ രണ്ടിലും കൂടെ വരുമ്പോൾ നാല് നാല് മില്യൺ എത്രയാണതൊക്കെ ഓരോ ക്രിയാറ്റിൻ്റെ ഉള്ളിലും അതിൻ്റേതായ കണികകൾ എങ്ങനെയാണ് ഈ സൃഷ്ടിപ്പ് നടക്കുന്നത് എന്താ മനുഷ്യ ശരീരത്തിൻ്റെ അത്ഭുതം എത്ര വലുതാണ് എത്ര വലുതാണ് ഒരു മിനിറ്റ് വെള്ളത്തിൽ മുക്കിയാൽ തീരുന്നതാണ് ഈ മനുഷ്യൻ്റെ ജീവിതം ഒരു മിനിറ്റിലേറെ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ തീരൂലേ ശ്വാസം കിട്ടാതെ മരിക്കും അത്ര ദുർബലനാണ് പക്ഷേ എന്താ മനുഷ്യൻ്റെ ഡയലോഗ് അല്ല എത്ര ദുർബലനാണ് മനുഷ്യൻ പറയുന്ന വാക്കുകൾ എന്താ ആരോടായി പറയുന്നത് അള്ളാഹുര ഇങ്ങനെ പറഞ്ഞു പോയ ആളാണ് കാറൂൻ അങ്ങനെ പറഞ്ഞു പോയ ആളാണ് നമ്രൂദ് ഇങ്ങനെ പറഞ്ഞു പോയ ആളാണ് അവർക്കതിൻ്റെ പര്യവസാനം അനുഭവിക്കേണ്ടി വരും അത്രയേ ഉള്ളൂ ഹുവല്ലാഹിർ സർവപ്രപഞ്ചവും കാണിച്ചിട്ട് നിങ്ങൾക്ക് അല്ലാഹുന് ഇതിൽ കാണാൻ കഴിയുന്നില്ലേ ഒരു പെയിൻറിങ് കണ്ടാൽ ഒരു പെയിൻറിങ് കണ്ട ഡ്രോയിങ് കണ്ട് ഇതിൻ്റെ ഇത് ഇപ്പോൾ ഇലക്ട്രോണിക് ഡ്രോയിങ് ആണ് ഇത് ചെയ്ത ഒരാളുണ്ടല്ലോ നമ്മുടെ ഐ ടി സുഹൃത്തുക്കൾ ആരെങ്കിലും ചെയ്തായിരിക്കും ഇത് വെറുതെ വരുമോ ഇല്ല പ്രപഞ്ചമെന്ന പെയിന്റിങ് പ്രപഞ്ചം എന്ന ക്യാൻവാസ് ഇതിലെ സൂര്യനും ചന്ദ്രനും വെളിച്ചവും പ്രഭയും അൾട്രാ വയലറ്റ് റേസും ഗാമ റേസുകളും ഓസോൺ ലെയറുകളും ഗ്യാസുകളും ഇത് ഇവിടെ നിന്നുണ്ടായി ഇതങ്ങനെ പൊട്ടിമുളച്ചനാണോ ഹുഅഹിർ ഇതിലൂടെ അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലയോ അതാണ് ലോഹിറിന്റെ അർത്ഥം ഈസ് ഒബ്വിയസ് അള്ളാഹു എല്ലാറ്റിലും വ്യക്തമാണ് ഒരു സ്മോക്ക് കണ്ടാൽ അതിൻ്റെ പിന്നിൽ ഫയർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ ഒരു ബിൽഡിംഗ് മുകളിൽ നിന്ന് കറുത്ത പുക ഉയരുന്നുണ്ട് ദൂരെ കിടക്കുന്ന ഒരു മനുഷ്യൻ പറയാം ആ തീ പിടിച്ചിട്ടുണ്ട് തീ നീ കണ്ടോ തീയ കണ്ടില്ല പക്ഷെ പുക കണ്ടല്ലോ പുക കണ്ടാ അതിൻ്റെ താഴെ തീ തീയുണ്ടാവുന്ന ഉറപ്പല്ലേ ഈ ബുദ്ധിയെ അള്ളാഹുനെ മനസ്സിലാക്കാൻ വേണ്ടു ഈ സൂര്യനും പ്രപഞ്ചവും വെളിച്ചവും നിലാവും നക്ഷത്രവും മന്ദമാരുതനും ചൂടും തണുപ്പും കാറ്റും പൊടിക്കാറ്റും ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു ഇതിനൊരാൾ വേണ്ടേ അത് വെറുതെ ഉണ്ടാവുമോ ഉണ്ടാവില്ല കൃത്യമായ സൈക്കിൾ ഓഫ് സീസൺ അള്ളാഹു വെച്ചിരിക്കുകയാണ് ചൂട് ബോറടിക്കുമ്പോൾ തണുപ്പ് വരുന്നു തണുപ്പ് ബോറടിക്കുമ്പോൾ ചൂട് വരുന്നു അതിനിടെ കുറച്ച് മഴ തരുന്നു ഏതെല്ലാം കാലാവസ്ഥകൾ ഏതെല്ലാം മില്യൺ കണക്കിന് സ്പീഷീസുകളാണ് മറൈൻ സ്പീഷീസാണ് കടലിൽ കിടക്കുന്നത് മില്യൺ കണക്കിന് തരം ഇനങ്ങൾ ഓരോന്നിലും കിടക്കുന്ന എത്ര മത്തി ഉണ്ട് അത് ഒരു മത്തി എന്ന് പറഞ്ഞ പോലെ അയലമി എന്ന് പറഞ്ഞ പോലെ കിടക്കുന്നത് മില്യണിലേറെ ഓരോന്നിനും എത്ര മെമ്പർമാരുണ്ടാകും ഇതൊക്കെ വെറുതെ ഉണ്ടായതാണോ ഹു അല്ലാഹിറു നിങ്ങൾക്ക് അല്ലാഹുവിന് ഇതിൽ കണ്ടെത്താൻ കഴിയുന്നില്ലയോ അല്ലാഹു ചോദിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെയാണ് ഇമാനുല്ലാ ഇല്ലാത്തവർ വിചാരിക്കും അധികാരിയാണ് തരുന്നത് അധികാരം കയ്യിലുള്ള ആളാണ് നമ്മുടെ മാനേജറാണ് നമ്മുടെ ജോബിൻ്റെ ആൾബ് വിചാരിച്ച എൻ്റെ കാര്യം കട്ടപ്പുകയാണ് അങ്ങനെ സംഭവമില്ല നിങ്ങളുടെ റിസ്ക് കയ്യിലാണ് ഇതാണ് മനുഷ്യൻ വിചാരിക്കേണ്ടത് അള്ളാഹു ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു റഹ്മത്ത് തുറന്നു തരികയാണെങ്കിൽ ആ റഹ്മത്തിനെ പിടിച്ചു വെക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല ആരെക്കൊണ്ടും കഴിയില്ല അപ്പൊ ഈ മാൻ ദുർബല എന്നൊരു ഓലെ കൊണ്ട് പറ്റുമോ കഴിയില്ല അള്ളാഹു കണക്കാക്കിയതല്ലാതെ അള്ളാഹു എങ്ങാനും അത് പിടിച്ചു വച്ചാൽ അത് അഴിച്ചു തരാനും തുറന്നു തരാനും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കഴിയില്ല ഇങ്ങനെയാണ് മഗ്മിന് വിചാരിക്കുക അങ്ങനെയാണ് വിശ്വാസികൾ കാണുന്നത് ലഹുൽ ലഹുൽഹൽ അമൃ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എല്ലാ സൃഷ്ടിപ്പും നടക്കുന്നത് അള്ളാഹുവിൻ അള്ളാഹുവിൽ നിന്നാണ് ഇതാണ് മഗ്മിനിൻ്റെ വീക്ഷണം അതൊരു വിചാരിക്കുക അല്ലത് പ്രകൃതി ഉണ്ടാക്കിയതാണ് മഗ്മിൻ്റെ വീക്ഷണം ലഹു അള്ളാഹുവിനാണ് അൽഹൽക്ക് സൃഷ്ടിപ്പ് സൃഷ്ടിപ്പള്ളാഹുവിൻ്റേതാണ് അള്ളാഹുക്ക് കോഴിമുട്ടല്ലാതെ കോഴി ഉണ്ടാക്കാൻ പറ്റും അതിന് തന്നെ അള്ളാഹു അല്ലാഹുവിനെ പറ്റി എന്ന് പറയുന്ന അർത്ഥം തന്നെ അതാണ് അവിടെ ചിക്കൻ ആൻഡ് എഗ് ഡിബേറ്റില്ല ഒരു മുസ്ലിമിന് അള്ളാഹു സബബില്ലാതെ ഉണ്ടാക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു എല്ലാ അറബിയിൽ എന്ന് എന്താ ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടായത് എന്നർത്ഥം കിട്ടാനാണ് വസ്തുവിന് തന്നെ പറയാൻ കാരണം എന്ന് പറഞ്ഞ വസ്തു എന്നാണ് ഈ വസ്തു ഉണ്ടായത് എപ്പോഴാണ് മാഷാ മാഷാ അള്ളാഹു എന്തുദ്ദേശിച്ചുവോ അതുണ്ടായി വമാലം യശ ലം ഉദ്ദേശിക്കാത്തത് ഉണ്ടായതും ഇല്ലാഹുവാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടിപ്പ് മാലഹും അള്ളാഹു എന്ന സംരക്ഷകൻ അള്ളാഹുവിൻ്റെ സംരക്ഷണമേ മനുഷ്യർക്ക് ജിന്നുകൾക്ക് മലക്കുകൾക്ക് ആർക്കും അള്ളാഹിൻ്റെ സംരക്ഷണമാണുള്ളത് അള്ളാഹുവിൻ്റെ അധികാരത്തിൽ ആരെയും അള്ളാഹു കൂട്ടിന് ചേർത്തിട്ടില്ല അള്ളാഹുവിൻ്റെ അധികാരം റബ്ബിന് മാത്രമാണ് അള്ളാഹുവിൻ്റെ അധികാരത്തിൽ ഒരാൾക്കും അതിൽ പങ്കില്ല സാധാരണക്കാരനില്ല ഒരു വലിയ ഒരു നബിക്കുമില്ല ഒരു മലയ്ക്കിനുമില്ല ജിബരി അലഹിസ്സലാമിന് പോലും അള്ളാഹുവിൻ്റെ അധികാരത്തിൽ പങ്കില്ല അത് റബ്ബിന് മാത്രമാണ് അതുകൊണ്ടാണ് നബി അലൈഹി വസല്ലമ തങ്ങൾ വലിയൊരു അധ്യായം നമ്മ പഠിപ്പിച്ച ദീർഘമായ ഹദീസിൽ വഅലം അറിയണം ലോകത്തുള്ള മനുഷ്യരായ മനുഷ്യർ മുഴുവനും ഭൂതങ്ങളായ ഭൂതങ്ങൾ മുഴുവനും ഒരുമിച്ച് ചേർന്ന് നീ എന്ന ഒരു മനുഷ്യന് ഉപകാരം ചെയ്യണമെന്ന് കരുതിയാൽ ഇല്ലാ ബഹുല അള്ളാഹു നിനക്ക് സംഭവിക്കണം എന്ന് നിനക്കനുകൂലമായി നിനക്ക് നിനക്കുപകാരപ്പെടുന്ന ഒരു കാര്യം അള്ളാഹു നടക്കണം എന്ന് തീരുമാനിച്ചത് മാത്രമേ നടക്കൂ ഇവരൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല അതേപോലെ ലോകത്തുള്ള സർവരും കൂടിയിട്ട് നിന്നെ ഉപദ്രവിക്കണം എന്ന് വിചാരിച്ചു എന്നിരിക്കട്ടെ എല്ലാവരും ഇറങ്ങി എല്ലാരും ഇറങ്ങി സർവ്വ സോഷ്യൽ മീഡിയയും ഒരാൾ പറഞ്ഞു മുമ്പൊക്കെ എയർപോർട്ടുകളിലൊക്കെ ബാത്റൂമിൽ സിന്ദാബാദ് എഴുതിയിട്ട് പോകും ഫ്ലൈറ്റ് പോണിൻ്റെ മുമ്പ് പല സങ്കടവും അർബാബിനോടുള്ള ദേഷ്യവും നാടിനോടുള്ള വൈരാഗ്യവും ജോലിയോടുള്ള വെറുപ്പും ഒക്കെ വലിയ സിന്താബാദൊക്കെ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ മേലെ എഴുതി വെച്ച് പോവുക അവരൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിലായിരിക്കണതെന്നാണ് അവരോടെയൊന്നും ഇപ്പം അല്ല ഫേസ്ബുക്കിൽ എഴുതി വിട്ടാൽ മതി എല്ലാവരും അങ്ങ് പ്രതിഷേധിച്ചത് വിചാരിക്കുക എഴുതാൻ അറിയുന്നവരും അറിയാത്തവരും സഭ്യമായ വാക്ക് ഉപയോഗിക്കുന്നവരും അസഭ്യം മാത്രം ഉപയോഗിക്കുന്നവരും അവർക്കൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ എന്ത് ചെയ്യുകയാണ് അങ്ങനെ എഴുതിവിടാം അത് വല്ലാത്തൊരു സൗകര്യ പോലെ കിട്ടിയത് ബാത്റൂമിൻ്റെ മുന്നിൽ പോയിട്ട് വെറുതെ ഫ്ലൈറ്റ് ടൈം കളയേണ്ട ആവശ്യമില്ല ആ എല്ലാവരും കൂടിയിട്ട് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹൻ്റെ ലോകത്തെ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യാൻ വിചാരിച്ചു നിൽക്കുക എല്ലാവരും കൂടി ഇറങ്ങി പുറപ്പെട്ടു ഒരൊക്കെ എഴുതാൻ തുടങ്ങി ഒരൊക്കെ പറയാൻ തുടങ്ങി നിയമ നടപടികൾ തുടങ്ങി എന്തു തന്നെ സംഭവിച്ചാലും അള്ളാഹു നിനക്ക് സംഭവിക്കണം എന്ന് വിചാരിച്ച ഒരു കല ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തെങ്കിലും നടക്കൂ വരാർ വിചാരിച്ചിട്ടും കാര്യമില്ല എന്നോട് പറഞ്ഞു എന്തൊക്കെ നടക്കണം നടക്കണ്ട എന്ന് അള്ളാഹു തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു മശി വറ്റിക്കഴിഞ്ഞു പേനകൾ കഴിഞ്ഞു ദ പെൻസ് ഹാവ് ലിഫ്റ്റഡ് ഹാസ് ഡ്രൈഡ് മഷി ഉണങ്ങിക്കഴിഞ്ഞു പേനകൾ ഉയർത്തപ്പെട്ടു ഇതാണ് മൊമിനായ മനുഷ്യന്റെ തവക്കുൽ എന്തുകൊണ്ട് അള്ളാഹു മാലിക്കുൽ മുൽഖാൻ മനുഷ്യൻ വിചാരിക്കും തനിക്കാണ് അധികാരം ആ അധികാരം വെച്ച് മനുഷ്യൻ എന്തെങ്കിലും ചെയ്യാൻ തുനിയും പക്ഷേ അള്ളാഹുവിൻ്റെ കല ആണ് അവിടെ സംഭവിക്കുന്നത് സൂറത്ത് യൂനുസ് حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس അവരുദ്ദേശിച്ച പോലെ ഭൂമിയെ അലങ്കരിച്ച് മനോഹരമാക്കി കൊണ്ടുവന്ന് നിൽക്കുകയാണ് എല്ലാ ശോഭയും ഭൂമിക്ക് കൈവന്നു അങ്ങനെ അവർ വിചാരിച്ചു അന്നഹും അലൈഹ ഇതൊക്കെ നമ്മുടെ അധികാരത്തിലാണ് ഇതൊക്കെ നമ്മുടെ കഴിവാണ് എന്ന് വിചാരിച്ചു വെച്ചപ്പോൾ ലൈലൻ നൗനഹാറ രാവിലോ പകലിലോ നമ്മുടെ തീരുമാനം അവിടെ എത്തുകയാണ് അള്ളാഹുവിൻ്റെ തീരുമാനം എത്തുന്നു അള്ളാഹുദിനെ മരുപ്പറമ്പാക്കി മാറ്റിക്കളയും ഇന്നലെ വരെ അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന വിധം ഒരു അഡ്രസ്സുമില്ലാത്ത വിധം അള്ളാഹുദിനെ തകർത്തു കളഞ്ഞു അങ്ങനെ കല്ലാഹു ചെയ്യുന്നില്ലയോ മാലിക്കുൽ മുൽക്കിൻ്റെ അധികാരമാണത് മാലിക്കുൽ മുൽഖ് ഇമാമ ഖസാലി റഹ്മത്ത്ാഹിഅലി അസ്മാവുകൾ ഷർഹ് ചെയ്തിട്ടുണ്ട് ഒരു മുഖ്തസറായ ഷർഹാണ് ഇമാം ഖസാലി ഞങ്ങളതിനെ സംബന്ധിച്ച് പറഞ്ഞത് ആരാണ് മാലിക്കുൽ മുൽക്കായ അള്ളാഹു എന്നറിയുമോ ഫീ തൻ്റെ അധികാര കേന്ദ്രത്തിൽ എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകൾ സൃഷ്ടികളിൽ മുഴുവനും അവൻ്റെ ഉദ്ദേശമാണ് നടപ്പാകുന്നത് എങ്ങനെ ഏതൊക്കെ രീതിയിൽ അള്ളാഹു ഇവിടെ ഇടപെടാൻ തീരുമാനിക്കുന്നുണ്ടോ ഉദ്ദേശിക്കുന്നുണ്ടോ അതെല്ലാം നടക്കുന്ന ഒരു ലോകമാണ് അള്ളാഹുവിൻ്റെ ലോകം അവിടെയാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത് പിന്നെ ഇവിടെ ഭയപ്പെടേണ്ടത് ആരെയാണ് അള്ളാഹുനെയാണ് അള്ളാഹുവിനൊരാൾ ഭയപ്പെട്ടാൽ ആ മനുഷ്യനെ എല്ലാവരും ഭയപ്പെടുന്നതാണ് അള്ളാഹുവിൻ്റെ വാതിലൊക്കെ പോയി നിൽക്കുക എല്ലാ വാതിലുകളും അള്ളാഹു തുറന്നു തരും അത് തുറന്നു കിട്ടാൻ വേണ്ടി ചെല്ലണ്ട നിങ്ങളുടെ നൃത്തം ഖാലിസായ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നെയ്യത്തു കൊണ്ട് അള്ളാഹുവിനുമ്പിൽ സമർപ്പണമാണ് അള്ളാഹുവിനോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു അവൻ അവനതിന് അധികാരമുള്ളവനാണ് ഞാൻ ഞാനവൻ്റെ അടിമയാണ് ഞാൻ നിസ്കരിക്കണം എക്സാമിൻ്റെ കാലത്ത് കുട്ടികൾ നിസ്കരിക്കും ഖുർആൻ ഓതും അത് കഴിഞ്ഞാൽ നിർത്തും അങ്ങനാവരുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിസിറ്റ് വന്ന ജോലി കിട്ടണവരെ ഭയങ്കര വിവാത്താകാരാണ് ജോലി കിട്ടിയ ബൈക്ക് കാണുമല്ലോ പിന്നെ എന്തോ ഒരു അഖിലാസായിരിക്കുന്ന ഓരോ ദിവസം മൂന്ന് ലക്ഷം സ്ഥലത്ത് ചൊല്ലുന്ന നമുക്ക് ഇരുന്ന് ചൊല്ലും ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ ഞാൻ അസുഖം മാറാൻ ഏതെങ്കിലും ഇസ്താൻമാർ പറഞ്ഞുകൊടുക്കുകയാണ് നീ ഒരു ദിവസം അഞ്ച് അൽബക്രോധനം പറഞ്ഞാൽ ഇരുന്നു പോരം കൊടുക്കോളിരുന്നു പോതിൽക്ക് പോയി നിൽക്കുകയാണ് എന്തിനറിയോ ലാലിൻ ബാക്കി വാതിലുകൾ തുറക്കപ്പെടാനല്ല അങ്ങനെ പോയി നിന്നാൽ അള്ളാഹു വാതിലുകൾ തുറന്നു തരും സുഹാൻ അല്ലാഹു അള്ളാഹുവിൻ്റെ മുൽക്കും അധികാരവും അള്ളാഹുവിന് ഉടമസ്ഥപ്പെട്ടതാണ് അവിടെ മറ്റാരെയും കൈകടത്താൻ അള്ളാഹു വിടുന്നില്ലാഹും പറയുന്നു രാജാക്കന്മാരുടെ രാജാവ് ഞാനാണ് കുതുശ്ശിയായ ഹരീദാണ് അള്ളാഹു ഡയറക്റ്റ് പറയുന്നൊരു ഡയറക്റ്റ് സ്പീച്ച് ആയിരിക്കും അത് പക്ഷെ അതിൻ്റെ മേന അള്ളാഹുവിൻ്റേതാണ് അതിൻ്റെ ഖലിമത്ത് റസൂൽ അള്ളാഹി അങ്ങനെ വരും കുതിശ്ശിയായ ഹദീത്തുകളുടെ വ്യത്യാസം തന്നെ അങ്ങനെയാണ് അന മാലിക്കുൽ ഞാൻ രാജാക്കന്മാരുടെ രാജാവാണ് രാജാക്കന്മാരുടെ ഉടമസ്ഥനുമാണ് രാജാക്കന്മാരുടെ ഹൃദയങ്ങളെല്ലാം എൻ്റെ കൈയിലാണ് കിടക്കുന്നത് ഭരണാധികാരികളുടെ ഹൃദയം എൻ്റെ കയ്യിലാണ് അടിമകൾ എൻ്റെ ദാസന്മാർ മനുഷ്യർ അവരുടെ രാജാക്കന്മാരുടെ അടിമകൾ അവരുടെ പ്രജകൾ രാജാക്കന്മാരുടെ പ്രജകൾ എന്നനുസരിച്ചാൽ അവരുടെ രാജാക്കന്മാരുടെ ഹൃദയങ്ങളിൽ കാരുണ്യവും വാത്സല്യവും വിട്ടുകൊടുത്ത് ആ ഹൃദയങ്ങളെ ഞാൻ മാറ്റും ജനങ്ങൾ അല്ല പറഞ്ഞ പോലെ ജീവിച്ചാൽ ഭരണാധികാരികൾ അവർക്ക് അനുകൂലമായി അവരോട് കാരുണ്യം കാണിക്കുന്ന രീതിയിലേക്ക് വരും എന്റെ ദാസന്മാർ എന്നെ അനുസരിക്കാതിരിക്കുകയാണെങ്കിൽ ആ ഭരണാധികാരികൾ അവരോട് കോപിക്കുകയും അവരോട് പ്രതികാരമെടുക്കുകയും ചെയ്യും വിഷയം കിടക്കുന്നത് അള്ളാഹുവിൻ്റെ രീകത്താണെന്ന് നിങ്ങൾ എന്നനുസരിച്ചാൽ നിങ്ങളുടെ ഭരണാധികാരികൾ നിങ്ങളോട് അഹിമത്തുള്ളവരായി മാറും നിങ്ങൾ എന്നനുസരിക്കാതിരുന്നാൽ നിങ്ങളുടെ ഭരണാധികാരികൾ നിങ്ങൾക്ക് വിരുദ്ധമായി ചെയ്യുന്നത് കാണാൻ കഴിയും പറഞ്ഞു നിങ്ങളുടെ ഭരണാധികാരികളെ ചീത്ത പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട ഭരണാധികാരികളെ ചീത്ത പറഞ്ഞിട്ട് എന്തു ചെയ്യേണ്ട ടൈം വേസ്റ്റ് ചെയ്യേണ്ട ഫല ഫുൽ അവർക്ക് നന്മ വരാൻ വേണ്ടി ദ്വായ ചെയ്തോളൂ അവർ നന്മയുടെ ആളുകളാവട്ടെ എന്ന് ചെയ്ത് കൊടുക്കുക അവരെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല അവർ നന്നാവുന്നത് നിങ്ങൾ നന്നാവുമ്പോഴാണ് അവർ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ നന്നായ പ്രശ്നം തീരുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഒക്കെ നിയന്ത്രണം എൻ്റെ കയ്യിലാണ് അതാണ് അള്ളാഹു താല പറയുന്നത് നാളെ അവിടെ ചെറുപ്പൊരു ചോദ്യം ചോദിക്കും ിമനിൽ മുൽകുല്യൂം ഇന്നത്തെ അധികാരം ആർക്കാണ് ഇന്നത്തെ അധികാരം സർവേശ്വരനായ അള്ളാഹുവിനാണ് അവ ഇന്നലത്തെ അധികാരം ആർക്കായിരുന്നു അത് അള്ളാഹ് തന്നെയല്ലേ ഭൂമിയിലെ അധികാരം അല്ലാക്ക് ആയിരുന്നില്ലേ പിന്നെ പരലോകത്ത് മാത്രം അധികാരം എനിക്കെന്ന് പറയാൻ കാരണം അതിൻ്റെ രഹസ്യം ദുന്യാവിലും അല്ലാക്ക് തന്നെയാണ് പക്ഷേ അത് പലരും അംഗീകരിച്ചിട്ടില്ല പലരും വിചാരിച്ചു എനിക്കാണ് അധികാരം തൻ്റെ കയ്യിലാണ് അധികാരം എന്ന് പക്ഷെ എന്നാൾ അവിടെ എത്തുമ്പോൾ ചെരുപ്പില്ലാതെ വസ്ത്രമില്ലാതെ രാജാക്കന്മാർ ഹാജരാക്കപ്പെടുമ്പോൾ എനിക്കൊന്നുമില്ല എന്ന് അവർ നാളെ തിരിച്ചറിയും അവരുടെ വോയിസ് അവിടെ കേൾക്കപ്പെടുന്നില്ല അവിടെ റെക്കമെൻഡേഷൻ സ്വീകരിക്കപ്പെടുന്നില്ല അപ്പോൾ അവർക്ക് ബോധ്യപ്പെടും ഖഹാർ ശരിയായ അധികാരം അള്ളാഹുവിന് തന്നെയാണെന്ന് അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അനൽ ലാ അമൂത് മഹാനായ റളിയല്ലാഹു ഒരു നുഭവമുണ്ട് അദ്ദേഹം കഅബം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ കണ്ടു അബാലയത്തിന്റെ അടുത്ത് ഒരുപാട് നല്ല മനുഷ്യന്മാർ വരും ഹജ്ജിനും അമ്രക്കും സിയാറത്തിനൊക്കെ ഒരുപാട് ഒരുപാട് നല്ല നല്ല ആളുകൾ ഉണ്ടാകും ആ മനുഷ്യനെ കണ്ടപ്പോൾ അനാ തൂഫു ബിൽ റഅയ്തു റജുലൻ വഖഅ ഫീ ഖൽബി ഒരാളെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ഒരു സന്തോഷം തോന്നി ഒരാളെ കണ്ടപ്പോൾ ആ മനുഷ്യർ നല്ല മനുഷ്യനായിരിക്കണം എന്ന് കൽബിൽ കൽവിൽ തോന്നി അപ്പോൾ അടുത്തേക്ക് ചെല്ലുകയാണ് ഞാൻ ചെന്നിട്ട് പറഞ്ഞു ഹൽ എനിക്ക് ഉപകാരം ലഭിക്കാനിടയുള്ള ഒരു കാര്യം നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരുമോ അങ്ങനെ തോഫ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു എന്തെങ്കിലും ഒരു നല്ല കാര്യം പഠിപ്പിച്ചു തരുമോ അദ്ദേഹം തവാഫിൽ തന്നെ തുടർന്നു എൻ്റെ എനിക്ക് ഉത്തരവും തന്നില്ല തൊവാഫൊക്കെ കഴിഞ്ഞു മൊക്കാം ഇബ്രാഹീമിൻ്റെ പിന്നിൽ പോയി രണ്ടര കയത്തെ നിസ്കരിച്ചു എന്നിട്ട് അദ്ദേഹം ഹെജിർ ഇസ്മായിൽ ഹസീമിൽ വന്നിരിക്കാൻ കാബാലയത്തിൻ്റെ ഓപ്പൺ ഭാഗമാണ് അറിയാലോ ആ ഒരു അരമതിലുള്ള സ്ഥലം അവിടെ വന്നിരിക്കാൻ ഹെജറിൽ ഇരിക്കുകയാണ് അപ്പം ഞാൻ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു തരുമോ ഒരു പക്ഷേ അതുകൊണ്ട് എൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ആയേക്കാം അതേണ്ടാവും ചില ചില വാക്കുകൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു തരുമോ എന്ന് ഞാൻ ചോദിച്ചു വന്ന സുഫിയാനുബിൻ റഹ്മത്ത്ാഹിഅലഹി അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു ചോദ്യം ചോദിച്ചു ഹൽ തതുറൂന മാതാ കാല റബ്ബുക്കും അള്ളാഹു എന്താണ് പറയുന്നത് നിങ്ങൾക്കറിയുമോ നോക്കണം ബാക്കിൽ കയബയാണ് ഹജറുൽ അസ്വദാണ് റുഖുനുൽ യമാനിയാണ് മക്കാം ഇബ്രാഹീമാണ് ജംസമാണ് സഫയാണ് മറവയാണ് ഈ ഷായിറിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ ചോദ്യം എന്ന് മനസ്സിൽ ഇങ്ങനെ എന്ന് ഒന്ന് ഓർത്തുനോക്കുക എന്താ അള്ളാഹു പറഞ്ഞതെന്ന് അറിയുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഒരു കുതുസിയായ ഹദീസ പറഞ്ഞു കൊടുക്കുന്നത് ഒരിക്കലും മരിക്കാത്ത എന്നൊന്നും ജീവിച്ചിരിപ്പുള്ള ഹയ്യാണ് ഞാൻ ഉള്ള പറയാണ് ഞാൻ മരിക്കൂല നിങ്ങളൊക്കെ മരിക്കും ഒരു ഓപ്പറേഷൻ കൈപ്പഴ പറ്റിയാൽ മരിക്കും അജൽ അജലത്തെ എന്തായാലും മരിക്കും അപ്പം ഒരു പക്ഷേ അതിനൊരു അജലെത്താൻ കാരണം ഒരു ആക്സിഡൻ്റ് ആയിരിക്കാം ഒരു ഓപ്പറേഷൻ കൈപ്പിഴ ആയിരിക്കാം മരുന്ന് കുടിക്കാൻ മറന്നതായിരിക്കാം അങ്ങനെയൊക്കെ വരാം പെട്ടെന്നുണ്ടായ ഒരാഘാതമായിരിക്കാം അള്ളാഹു മരിക്കൂല അനൽ ഹയ്യുല്ലൊരിക്കലും മരിക്കാത്ത ഹയ്യാണ് ഞാൻ നിങ്ങൾ എന്നെ വന്ന് അനുസരിച്ചേക്കണം മഹയാ അജ്ലു കുമല്ലാത്ത നിങ്ങൾക്ക് ഞാൻ മരണമില്ലാത്ത ജീവിതം തരാം നിങ്ങൾ മരിച്ചാലും നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കും എന്നനുസരിച്ചാൽ അലിമീങ്ങൾ സേദാത്ഥ്യങ്ങൾ ഔലിയാക്കന്മാർ അവർക്ക് മുമ്മിനിങ്ങൾ ഹൃദയത്തിൽ ജീവിക്കുകയാണ് എന്തേ അവർ ചെയ്തത് അവർ അല്ലാഹുനുസരിച്ച് ജീവിച്ചു എന്ന് മാത്രമാണ് അള്ളാഹുനുസരിച്ച് ജീവിച്ചതിൻ്റെ പേരിൽ അവർ ജീവിക്കുകയാണ് അപ്പോൾ മരണത്തിന് ശേഷം നിങ്ങൾക്കൊരു ജീവിതം വേണമോ എല്ലാവരും മരിക്കും നിങ്ങൾക്കും മരണമുണ്ട് പക്ഷേ ആ മരണത്തോടുകൂടെ നിങ്ങളുടെ ലഗസി അവിടെ അവസാനിക്കുന്നില്ല നിങ്ങൾക്ക് അതിനു ശേഷം ജീവൻ ഒരു ജീവിതം വേണമെന്നുണ്ടോ അലുമോ തിഴൂനീ എന്നെ വന്ന് അനുസരിക്കേണമേഹു പറയാൻ മരണമില്ലാതെ നിങ്ങൾക്ക് ഞാൻ ജീവൻ തരാം മരണത്തിന് ശേഷമുള്ള സെൽ കീർത്തി നല്ല പേര് മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് എന്ന് മഹാന്മാർ പറയും മരണത്തിന് ശേഷം ഒരു നല്ല പേര് നമുക്കുണ്ടാവുക ഒരു സൽ പേരുണ്ടാവുക ആളുകൾ നമ്മളെ ഓർത്ത് ദാ ചെയ്യുന്ന അവസ്ഥ നമ്മുടെ മരണശേഷം കിട്ടുന്ന മറ്റൊരു ജീവിതമാണ് അനൽമലിക്കുല്ല അജൂൽ ഹലും എന്നിട്ട് അല്ല പറയുന്നു അനൽമലിക്കുല്ല അജൂൽ ഒരിക്കലും അധികാരം നഷ്ടപ്പെടാത്ത അധികാരിയാണ് ഞാൻ എൻ്റെ കയ്യിലാണ് അധികാരം അതാർക്കും എടുക്കാൻ കഴിയില്ല നിങ്ങൾ എന്നെ അലും നിങ്ങളെന്നനുസരിച്ചേക്കേണമേ തസൂലൂൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തരും ആ അധികാരം ഒരിക്കലും നീങ്ങിപ്പോവുകയില്ല നീങ്ങിപ്പോകാത്ത അധികാരം ഞാൻ തരാം നിങ്ങൾ എന്നെ എന്നനുസരിക്കേണമേ ഞാനാണ് ജീവിച്ചിരിക്കുന്നവൻ നിങ്ങൾക്ക് മരണമില്ലാത്ത ജീവിതം ഞാൻ തരാം നിങ്ങൾ എന്നനുസരിക്കണമേ എന്ന് ആ മനുഷ്യനെന്നോട് ഉപദേശിച്ചു വന്ന് സുഫിയ് വലിയൊരു വാക്കാണത് ഹറമിൻ്റെ മുമ്പിൽ വെച്ച് മഹാനായ സുഫിയനുബിൻ്റെ കിട്ടിയ ഏറ്റവും വലിയ ഉപദേശം അഷറഫ് ഹൽക്കമ തങ്ങൾ അള്ളാഹുവിൻ്റെ അധികാരത്തെക്കുറിച്ച് അള്ളാഹു റബ്ബുൽ എജത്തിൻ്റെ പരമമായ അധികാരത്തെക്കുറിച്ച് ഒരുപാട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വിജയം ഈ ഉമ്മത്തിൻ്റെ വിജയം കിടക്കുന്നത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് അള്ളാഹു അത് നിയന്ത്രിക്കുന്നത് നമ്മുടെ തോറ്റത്തിലൂടെയാണ് അനുസരണയിലൂടെയാണ് അതുകൊണ്ടാണ് ഹബീബ് സല്ലാ വസ്ലം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഖാന ഹസബഹു റസൂറുഹിഹുലി വസം നിസ്കാരത്തിലേക്കാണ് ഹബീബ് നീങ്ങാറുള്ളത് നീങ്ങുക നിസ്കരിക്കാനാണ് എന്തേ ആ വിഷയം അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പറഞ്ഞു അന്ത്യനാളിൽ അള്ളാഹു ആകാശലോകങ്ങളെ ചുരുട്ടിപ്പിടിക്കും ഇതൊക്കെ ചുരുട്ടും ഒരു പായയിൽ കുറെ ബോളുണ്ടെങ്കിൽ എങ്ങനെയാ ചുരുട്ടുന്ന പോലെ അള്ളാഹു ചുരുട്ടും വലത് കയ്യിൽ അള്ളാഹുവിൻ്റെ കയ്യിൽ അതിനെ ചുരുട്ടിപ്പിടിക്കും എന്നിട്ട് പറയും അനൽ മലിക് ഞാനാണ് രാജാവ് ഐനൽ ജബ്ബാറൂൻ ധിക്കാരികളായ ആളുകൾ എവിടെ ൂൻ അഹങ്കാരികളെവിടെ എന്നിട്ട് ഗോളങ്ങളെയും ഭൂമിയെയും അള്ളാഹുവിൻ്റെ ഷിമാലിൽ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കും അനൽ മലിക്ക് ഞാനാണ് രാജാവ് ജബ്ബാറൂൻ മുത്തക്കബിറൂൻ അള്ളാഹുവിനുസരിക്കാനും അള്ളാഹുവിനെ അനുസരിക്കാനും അംഗീകരിക്കാനും മനസ്സു വരാതെ അഹങ്കരിച്ച ആളുകൾ ആ ആരൊക്കെയാണ് എവിടെയാണ് ആരും അതിന് ഉത്തരം പറയുന്നില്ല എല്ലാവരും മിണ്ടാതെ മിണ്ടാതിരിക്കുകയാണ് ഈ ചോദ്യത്തിന് മറുപടി വരില്ല തേങ്ങലും വിങ്ങലുമല്ലാതെ നാളെ പരലോകത്ത് ആരുടെയും ശബ്ദം പുറത്തു കേൾക്കില്ല കോടിക്കണക്കിനാളുകൾ ബില്ല്യൺ കണക്കിനാളുകൾ മഷറി നിൽക്കുന്നത് സങ്കല്പിക്കുക സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ശബ്ദവും അവിടെ ഉണ്ടാവില്ല പിൻ ഡ്രോപ്പ് സൈലൻസ് ഒരു പിന് വീണാൽ അവിടെ കേൾക്കാം അങ്ങനത്തെ സൈലൻസ് ഫല ഫലം മനുഷ്യൻ്റെ ശ്വാസമല്ലാതെ തേങ്ങലല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കാനില്ല നാളെ കേൾക്കാനില്ലാഹു ആരെയും അതിക്രമം ചെയ്യുന്നവനല്ല ഒരാളോടും അള്ളാഹു അനീതി ചെയ്യുന്നവനല്ല കൃത്യമായ നീതിയുടെ തുലാസ് അള്ളാഹു നാട്ടുകയും ആ തുലാസിൽ വെച്ചുകൊണ്ടാണ് മനുഷ്യൻ്റെ കർമ്മങ്ങളെ അള്ളാഹു തൂക്കി നോക്കുന്നത് ഒരാളോടും ഒരനീതി അന്ന് കാണിക്കപ്പെടുന്നതല്ല അള്ളാഹുവിൻ്റെ അധികാരം വന്ന് സത്യമാണ് യാഥാർത്ഥ്യമാണ് അള്ളാഹുവിൻ്റെ മാത്രമാണ് അന്നത്തെ യഥാർത്ഥമായ അധികാരം കാരുണ്യവാന് മാത്രമാണ് യൗമൻ അലൽ കാഫിരീന അള്ളാഹുവിനെ നിഷേധിക്കുന്ന ദിഷേധികൾക്ക് അത് വല്ലാത്ത പ്രയാസമുള്ള ദിവസമാണ് അത് എളുപ്പമല്ല ആ ഒരു നാളേക്ക് വേണ്ടിയാണ് അള്ളാഹു എല്ലാം മാറ്റിവെക്കുന്നത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആ അധികാരത്തിൻ്റെ കൂടെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു മാലിക്കൽ മുൽക്കാണെന്ന് പറയുമ്പോഴും അവിടെയും റഹ്മത്ത് കൂടെയുണ്ട് ം കാരുണ്യവാനാണ് അതുകൊണ്ട് റബ്ബിൻ്റെ റഹ്മത്ത് അവൻ്റെ അധികാരത്തിൽ പ്രതിഫലിക്കുകയാണ് അള്ളാഹു സുഹാന റബ്ബത്തെ ആല അവൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ അള്ളാഹു നമുക്ക് മാപ്പ് നൽകട്ടെ നമ്മുടെ ദുന്യാവും ആഹ്റവും അള്ളാഹു നന്നാക്കി തരട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തവും ഋലുവാനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാൻ അവൻ്റെ ബാബിൽക്കൽ അള്ളാഹുവിൻ്റെ വാതിൽക്കൽ ചിരിക്കാൻ അള്ളാഹുവിനോട് റബ്ബത്ത് ആലയോട് മനസ്സറിഞ്ഞുകൊണ്ട് ബാധത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ ബിറഹ നമ്മുടെ ഇവിടെ ദു ആവസീത്തുകളുണ്ട് എന്നൊരു പുസ്തക പ്രകാശനമുണ്ട് ഒരു നമുക്ക് എത്തിയില്ലല്ലേ ഇവിടെ നമ്മുടെ ഒരു ഖുർആാൻ പരിഭാഷ പ്രഭാ ഒരു ഡീറ്റെയിൽസ് ഉണ്ടല്ലേ യൂസുഫ് നദവി ഡോക്ടർ യൂസുഫ് മുഹമ്മദ് നദവി സാഹിബ് തയ്യാറാക്കിയ വിശുദ്ധ ഖുർആാൻ്റെ മലയാള സാരം ഇവിടെ പ്രകാശിതമാവുകയാണ് മുട്ടിൽ ഡബ്ല്യു എംഒ വയനാട് മുസ്ലിം ഓർഫനേജ് കോളേജ് അസിസ്റ്റൻ്റ് പ്രൊഫസറും മുൻ പാളയം ഇമാമുമായിരുന്ന ബഹുമാനപ്പെട്ട യൂസുഫ് നദവി സദാ പ്രകളേശ സദസ്സിലെത്തിയിട്ടുണ്ട് നമ്മുടെ വേദിയിലുണ്ട് അതിൻ്റെ സന്ദേശം ബഹുമാനപ്പെട്ട ഹൈദർ അലി ഷിഹാബിതങ്ങളായിരുന്നു എഴുതിയിരുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിന് സ്വാദിഖലി ഷിഹാബുദങ്ങൾ അത് പ്രകാശനം ചെയ്തു അതിൻ്റെ ഒരു പുനഃപ്രകാശനം ഇവിടെ നടക്കുകയാണ് ഇൻഷാ ഇൻഷാള്ള നമ്മുടെ ദുആ ദസിയത്തുകൾക്ക് ശേഷം അതോടൊപ്പം അബുദാബി അന്താരാഷ്ട്ര പുസ്തകമേള മെയ് ഇരുപത്തി മൂന്നിന് ആരംഭിച്ചു ഇരുപത്തി ഒൻപത് വരെയാണ് ഉള്ളത് ഇന്ന് ഇരുപത്തി ആറായി ഒരു മൂന്ന് ദിവസം കൂടെയാണ് ആ പുസ്തക മേള നടക്കുന്നത് അബുദാബി അഡ്നിക്കൽ നാഷണൽ എക്സിബിഷൻ സെൻറ്ററിൽ ഇൻഷാ അല്ലാത നമ്മുടെ ഗൾഫ് സത്യധാരയുടെ സ്റ്റാൾ അവിടെ നടക്കുന്നുണ്ട് നയൻ സി ഫോർട്ടി വൺ എന്നാണ് നമ്മുടെ സ്റ്റാൾ നമ്പർ ഇഷാ ഒരുപാട് അറിവുള്ള അറിവ് നൽകുന്ന ഗ്രന്ഥങ്ങൾ നമ്മുടെ വായനയ്ക്ക് വെളിച്ചം നൽകുന്ന രചനകളൊക്കെ നമുക്കവിടെ കിട്ടും എല്ലാവരും പുസ്തകമേലൊക്കെ ഒന്ന് സന്ദർശിക്കുക ഒരു വലിയൊരു ഇവൻ്റാണ് അത് ഓർഗനൈസ് ചെയ്യുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റാണ് അതുകൊണ്ട് തന്നെ വളരെ കാര്യപ്രസക്തമായൊരു സംഭവമാണ് സമയം കിട്ടുന്നവരൊക്കെ അവിടെ ഒന്ന് സന്ദർശിക്കണം എന്ന് സന്ദർഭികമായിട്ട് ഉണർത്തുകയാണ് ഷ്യാമ മുഹമ്മദ് അസ്സാം വലൈക്കും വറഹമ്മല്ല ഒരുപാട് ആൾക്കാർ ദുവാ വസീ തരുന്നു പ്രത്യേക ഒരു അറിയിപ്പ് നൂർ സംസ്ഥാന ചെയർമാൻ ഉസ്താദ് സി എച്ച് മഹ്മൂദ് സഅദി ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് കടമേരി റഹ്മാനിയ കോളേജ് കമ്മിറ്റിയുടെ മാസാന്ത മജ്ലിസ് നൂർ സദസ് സംബന്ധിക്കുന്നു അത് ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററാണ് പുരുഷന്മാർക്ക് പ്രത്യേകം അതിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇന്നത്തെ സദസ്സിൽ പായസം ചെയ്ത സഹോദരങ്ങൾക്ക് ദ ചെയ്യാൻ വേണ്ടിയിട്ട് ഖാലിദിയയിലുണ്ടായ ഗ്യാസ് അപകടത്തിൽപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ ആശുപത്രിയിലാണ് അവരുടെ ഷിഫായന് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണം സഹോദരൻ എ പി മഹമ്മൂദ് കാസർഗോഡ് എന്നിവരുടെ മുപ്പത്തി രണ്ടാം ആണ്ടാണ് മഹഫുറത്തിനായി ദ ചെയ്യാൻ ഇളയമ്മ ബി എന്നിവരുടെ മുപ്പത്തഞ്ചാം ആണ്ടാണ് അതോടൊപ്പം പി എം അബൂബക്കർ എന്നിവരുടെയും ആണ്ടാണ് പ്രത്യേകം മഹഫുറത്തിനായി ദുവാ ചെയ്യാൻ കടവല്ലൂർ മോനൂട്ടി മുസ്ലിഹാർ വഫാത്തായി മഹഫുറത്തിനായി ദ ചെയ്യാൻ അബുദാബിയിൽ ആക്സിഡൻറ്റിൽപ്പെട്ട ഒരു സുഹൃത്ത് സുഹൃത്തിൻ്റെ അളിയൻ ഹോസ്പിറ്റലിലാണ് ഷിഫാനു വേണ്ടി ധ ചെയ്യണം ഉമ്മയുടെ ശരീരത്തിൽ വേദനയുണ്ട് ഡോക്ടർമാർക്ക് കാരണം വ്യക്തമാവുന്നില്ല പൂർണ്ണ ഷിഫാനും ആരോഗ്യത്തിനും മാഫിയതിനുമായി പ്രത്യേകം ധ ചെയ്യാൻ മൂന്ന് ഹാറമ്പിലും പോകാനുള്ള തോഫിയക്കിന് പ്രത്യേകം ദുവാ ചെയ്യണം മരണപ്പെട്ട പിതാവിനെ സ്വർഗ്ഗം ലഭിക്കാൻ വേണ്ടി പ്രത്യേകം ധ ചെയ്യാൻ ചൗക്കി അബു അബ്ദുറഹ്മാൻ എന്നിവരുടെ രണ്ട് കണ്ണിനും ഒരു സർജറി ആവശ്യമായി വന്നിട്ടുണ്ട് അതെല്ലാം പെട്ടെന്ന് റാഹത്തിലും സന്തോഷത്തിലും ഷിഫാൻ വേണ്ടി പ്രത്യേകം ധാ ചെയ്യണം അളിയൻ പുതുതായി തുടങ്ങുന്ന കടയിൽ ബർക്കത്തിനായി പ്രത്യേകം ധുവാ ചെയ്യാൻ ഇളയപ്പേൻ്റെ ഇളയപ്പേടെ മകൻ്റെ മകൾക്ക് സു സുഖപ്രസവത്തിനായി ധാച്ച് ചെയ്യാൻ സഹോദരിക്ക് ലഭിച്ച കോളേജിലെ ജോലി മുതിർന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ആയതുകൊണ്ട് പഠിച്ചവൻ്റെ പൊരുത്തം ആഗ്രഹിച്ച് മാത്രം അതിൽ നിന്ന് രാജിവെച്ച് എൽ പി സ്കൂളിലേക്കും അങ്ങനെയുള്ള തലങ്ങളിലേക്ക് ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ പി എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട് ഹയർ ആണെങ്കിൽ ശരിയാകാൻ വേണ്ടി പ്രത്യേകം ധുവാ ചെയ്യാൻ അടുത്ത കൂട്ടുകാരിൽ ചിലർ ചിലർ സ്ഥിരമായിട്ട് മദ്യപാനവും മറ്റ് അനാചാരങ്ങളും പെട്ട് അതിൽ നിന്ന് മുക് മുക്തമായി വരുന്നില്ല അവരോട് പറഞ്ഞാലും കേൾക്കുന്നില്ല അവരുടെ ഹിതായത്തിനായി പ്രത്യേകം ദ്വാ ചെയ്യാൻ ജ്യേഷ്ഠൻ സുബിക്ക് എഴുന്നേൽക്കുന്നില്ല എല്ലാവരുടെയും നിസ്കാരം സ്ഥിരമാകാനും തഹജ്ജുദിനുള്ള തോഫിക്കാനായി പ്രത്യേകം ദ്വാ ചെയ്യാൻ കടം വേടിക്കെട്ടാൻ വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യാൻ മരണസമയത്ത് ഈമാൻ ലഭിക്കാൻ വേണ്ടി ദ്വാ ചെയ്യണം ഉസ്മാൻ വള്ളിപ്പാടി നമ്മുടെ സഹസിലൊക്കെ വരുന്ന് വന്നിരുന്നതാണ് ഇപ്പോൾ നാട്ടിലാണ് പ്രത്യേകം ദ്വാ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് സഹസിൽ പായസം നൽകിയവർക്ക് ദ്വാ ചെയ്യാൻ ജോലി അന്വേഷകരായ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സഹസിലുമുണ്ട് അവർക്ക് ഹയറായ ജോലി എളുപ്പത്തിൽ ശരിയാൻ വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണം സഹസിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും പ്രത്യേകം ദ്വാ ചെയ്യണം ഓൺലൈനിലൂടെ ഒരുപാട് ദ്വാബീത് വന്നിട്ടുണ്ട് ബ്രെയിൻ ട്യൂമറുള്ള സഹോദരിയുടെ ഷിഫാനു വേണ്ടി ദ്വാ ചെയ്യാൻ മക്കളില്ലാത്തവർക്ക് സ്വാല്ഹ്യങ്ങളായ മക്കളുണ്ടാകാൻ വേണ്ടി ദ്വാ ചെയ്യാൻ സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഒരുപാട് കുടുംബങ്ങളുണ്ട് അവരുടെ ഷിഫ അവരുടെ സിഹർ ബാത്തിലാവാൻ വേണ്ടി പ്രത്യേകം ദ ചെയ്യണം മക്കൾ മക്കൾ സ്വാലീഹികങ്ങളാവാൻ വേണ്ടി ധ ചെയ്യാൻ പെങ്ങളുടെ രോഗശിഫായനും മകളുടെ ഭർത്താവിന് ഖയറായ ജോലി ലഭിക്കാൻ വേണ്ടി പ്രത്യേകം ദ ചെയ്യണം മക്കൾക്ക് ഖുർആൻ മറക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം തോഫീക്കനായി ദ ചെയ്യണം രണ്ട് പെൺമക്കളുണ്ട് ഒരാൺകുട്ടിയെ കൂടി ലഭിക്കാൻ ആഗ്രഹമുണ്ട് അതോടൊപ്പം സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി ധ ചെയ്യണം ശമ്പളം കിട്ടാതെ ആറുമാസമായി നമ്മുടെ പ്രവർത്തകനാണ് ആ കാര്യങ്ങളൊക്കെ റെഡിയാവാനും കമ്പനിയുടെ കാര്യമൊക്കെ റഹത്തിലാവാൻ വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണം മരണപ്പെട്ട മാതാപിതാക്കളുടെ മഹഫരത്തിനായി ദ്വാ ചെയ്യാൻ വിവാഹാലോചന നടത്തുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർക്ക് ലായിക്കായ ഇണയെ ലഭിക്കാൻ വേണ്ടി ദ്വാ ചെയ്യണം അതോടൊപ്പം നേരിട്ടും അല്ലായും അല്ലാതെയും ഏൽപ്പിച്ചെല്ലാവരും ദ്വാസിയത്ത് ഇവിടെ അറിയിക്കുകയാണ് കാഞ്ഞങ്ങാടല്ലേ നമ്മുടെ മൻസൂർ സാഹിബിൻ്റെ ഉപ്പ നമ്മുടെ ബനിയാസിലെ നമ്മുടെ എസ് കെ എസ് പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ സഹായിയായിരുന്ന മൻസൂർ ഫായിസ് അൽഫായിസ് മൻസൂർ അവരുടെ ഉപ്പ മുഹമ്മദ് കുഞ്ഞി ഹാജി ഫാൽക്കോ കഴിഞ്ഞ ദിവസം മുഫാത്തായി അള്ളാഹു അദ്ദേഹത്തിന് മോഫറത്ത് ചെയ്യട്ടെ അള്ളാഹു മുറമ്മത്ത് ചെയ്യട്ടെ അതോടൊപ്പം നമ്മളിപ്പോഴ പ്രത്യേക ദു ആവശ്യത്ത് നമ്മുടെയൊക്കെ വലിയൊരു ഒരു മുഹിബ് അബ്ദുറഹിമാൻ ഹാജി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു നമ്മുടെ വായിച്ചു എ പി മെഹ്മൂദ് ഹാജി അള്ളാഹു അവർക്ക് മക്ഫറത്ത് ചെയ്യട്ടെ അള്ളാഹു അവരുടെ ഖബർ ജീവിതം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ അമീൻ യോറബൽ അലമീൻ നമ്മുടെ പ്രകാശനം കഴിഞ്ഞിട്ട് ചെയ്ത ചെയ്തപ്പോലെ ദിവസമേ ബാക്കി വരുന്നുണ്ട് ഇൻഷാല് അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ദ്വായിലേക്ക് പ്രവേശിക്കുകയാണ് അടുത്ത ഇസ്മായി ഇസ്മാഅ ഉൽഹസനയിലെ അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അള്ളാഹുൽ അജീത് ദുൽ ജലാലി വൽ ഇക്റാം എന്ന അള്ളാഹുവിൻ്റെ ഇസ്മാൻ ദുൽ ജലാലി വൽ ഇക്റാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹുവിൻ്റെ ഇസ്മിനെ സംബന്ധിച്ച് അറിയു അറിയും തോറും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നും എല്ലാറ്റിലും ഒരു മാന കാണാൻ കഴിയും ഏതിനും ഒരു അർത്ഥമുണ്ട് ഓരക്കത്തിൻ്റെ പിന്നിൽ ഒരു ഹെക്മത്തുണ്ട് എന്ന് മനസ്സിലാക്കാം ഏത് ചെറിയ ലിവിങ് ക്രീച്ചർ കാണുമ്പോഴും അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം നമുക്കതിൽ ഓർമ്മ വരികയാണ് ഇങ്ങനെ എല്ലാറ്റിലും അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഒരു മുകിനായ മനുഷ്യന് വേണമെന്നാണ് അപ്പോഴാണ് അള്ളാഹു ലാഹിറാണെന്ന് പറയാം അള്ളാഹു വ്യക്തമാണ് അതോടൊപ്പം നമ്മുടെ കണ്ണുകൾക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയില്ല ലാതുദരിക്കുഹുല്ല ബുസ്വാർ അള്ളാഹു ബാത്വിനാണ് അള്ളാഹുവിൻ്റെ ഉണ്മയെ അള്ളാഹുവിൻ്റെ സത്തയെ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ അള്ളാഹുവിനേക്ക് അറിയിക്കുന്ന എല്ലാ തെളിവുകളും അള്ളാഹു നൽകിയിട്ട് നൽകിയിരിക്കുകയാണ് അതിലൂടെ നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും അവൻ്റെ സാന്നിധ്യം അറിയാൻ കഴിയും അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയും അബ് അതൊക്കെ അസ്മാ ഉൽഹസനെ പഠിക്കുമ്പോഴേ നമുക്ക് ബോധ്യപ്പെടാം അള്ളാഹു ഈ പഠനം നമുക്ക് തുറന്നു കൊണ്ടുപോകാനും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആലമീൻ അൽഹമുല്ലില്ല മസീദ اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا وحبيبنا محمد. اللهم انا عبادك ابنا وعبادك ابنا وآمائك نواصينا بيدك. مال فينا حكمك عدل فينا قضاءك نسألك بكل اسم هو لك سميت به نفسك او انزلته في كتابك او علمته احدا من خلقك. او استاثرت به في علم الغيب عندك. പരിശുദ്ധങ്ങളായ ഇസ്മുകളെ മുൻനിർത്തി ചോദിക്കുകയാണല്ലോ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നതും പഠിപ്പിച്ച് തരാത്തതും നീ മാത്രമായി അറിയുന്നതും നീ ഇഷ്ടപ്പെട്ട നിൻ്റെ ബാധുകൾക്ക് മാത്രമായി നീ പഠിപ്പിച്ചു കൊടുത്തതുമായ സർവ്വ ഇസ്മുകളെയും മുൻനിർത്തി ചോദിക്കുകയാണല്ലാ നിൻ്റെ പരിശുദ്ധമായ വചനം വിശുദ്ധമായ ഖുർആൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വെളിച്ചമാക്കണേ റബ്ബേ ഞങ്ങളുടെ സങ്കടം നീങ്ങിപ്പോകാനുള്ള നിമിത്തമാക്കണേ റബ്ബേ ഞങ്ങളുടെ ഹിതായത്തിൻ്റെ കാരണമാക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ വിഷമങ്ങൾക്ക് നിൻ്റെ കലാം പരിഹാരമാക്കണേ തമ്പുരാനെ റബ്ബേ മാലി കുൽമുൽ എല്ലാറ്റിൻ്റെയും അധികാരം നിൻ്റെ കയ്യിലാണ് എല്ലാം നിയന്ത്രിക്കുന്നത് നീയാണ് റബ്ബേ അധികാരികളുടെ മേൽ അധികാരമുള്ള മാലിക്കുൽ മുലൂക്കും മലിക്കുൽ മുലൂക്കുമായി അള്ളാഹുവേ അള്ളാഹുവേ ദുന്യാവിലും ആഹ്റത്തിൻ്റെയും വിജയങ്ങൾക്ക് കാരണമായ എല്ലാം റബ്ബെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ കാരുണ്യവാനായ അള്ളാഹുവേ ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചു പോകാതെ കാക്കണേ റൊബേ ഈ ലോകത്തും നാളെ പരലോകത്തും ഞങ്ങളോ മക്കളോ മാതാപിതാക്കളോ ബന്ധുമിത്രാദികളോ കൊണ്ട് വസ്യത്ത് ചെയ്തവർക്കോ ഒരു പരാജയവും സംഭവിക്കാതെ നീ കാത്തുകൊള്ളേണമേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളോട് പൊറുക്കണേ റബ്ബേ ഞങ്ങളോട് ക്ഷമിക്കണേ തമ്പുരാനെ നിൻ്റെ സൃഷ്ടികളിൽ സാധുക്കളായ ദുർബലരായ ഞങ്ങൾക്ക് റബ്ബേ നിന്നെക്കുറിച്ച് ഓർക്കാനും നിന്നെക്കുറിച്ച് ചിന്തിക്കാനും വേണ്ട വിധം നിനക്ക് എഴുപാതത് ചെയ്യാനും സാധിച്ചിട്ടില്ല റബ്ബേ ഞങ്ങളുടെ എഴുപാദത്തുകൾ അപൂർണമാണ് ഞങ്ങളുടെ ചിന്തകൾ പോലും പലപ്പോഴും റബ്ബേ നിന്നെ ഓർത്തുകൊണ്ടല്ല ഞങ്ങൾ നിസ്കരിച്ചത് അള്ളാഹുവേ ഞങ്ങളുടെ എഴുപാദത്തുകൾ മുഖത്തേക്കെറിയപ്പെടുന്നതാവാതെ നിന്റെ കരുണാ കടലിൻ്റെ വെളിച്ചത്തിൽ അള്ളാഹുവേ നീ അത് സ്വീകരിക്കണേ തമ്പുരാനെ അള്ളാഹുവേ നിന്റെ മകഫിറത്ത് ഞങ്ങളുടെ തെറ്റുകളെക്കാളും നിൻറെ മകഫിറത്ത് വലുതാണല്ലോ ഞങ്ങളുടെ എഴുബാതത്തുകളെക്കാളും നിൻ്റെ റഹ്മത്തും വലുതാണല്ലോ റൊബേ നിൻ്റെ മുഖഫിറത്തും നിൻ്റെ റഹ്മത്തും ഞങ്ങൾക്കും ഞങ്ങൾ മരണപ്പെട്ടു പോയവർക്കും ഞങ്ങളോട് ആ കൊണ്ട് ഒസീത്ത് ചെയ്തവർക്കും എല്ലാ മുക്മിനു മുക്മിനാത്തുകൾക്കും ലോകത്തിൻ്റെ മുക്കുമൂലുകളിലുള്ള ഷഹാദത്ത് ചൊല്ലിയ എല്ലാ മുക്മിനു മുകിനാത്തുകൾക്കും നിൻ്റെ മുഖഫിറത്ത് നൽകണേ അല്ലാ അള്ളാഹുവേ രോഗം നൽകുന്നത് നീയാണ് ശിഫയാക്കുന്നതും നീയാണ് ജീവിതവും മരണവും നിൻ്റെ കയ്യിലാണല്ലോ അള്ളാഹുവേ എല്ലാ രോഗികൾക്കും ഷിഫ നൽകണേ അല്ലോ ക്യാൻസറിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന രോഗികളുണ്ട് നമ്പുരാനേതു ആയിരക്കാൻ പ്രത്യേകം ഏൽപ്പിച്ചവരുണ്ട് എല്ലാവർക്കും നീ ഷിഫ നൽകണേ അല്ലോ വേദന ശമിപ്പിക്കണേ തമ്പുരാനെ അസുഖങ്ങൾക്ക് ശിഫ നൽകണേ റബ്ബേ ചെറിയവരും വലിയവരുമായ ഞങ്ങൾ അറിയുന്നവരും അറിയാത്തവരും ദ്വാ കൊണ്ട് പല ആളുകളോടും ദ ചെയ്യാൻ വസീത്ത് ചെയ്തിട്ടുള്ള ഏൽപ്പിച്ചിട്ടുള്ള ഞങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ ദ്വസീയത്തുകൾ അള്ളാഹുവി നിനക്കറിയുമല്ലോ അള്ളാഹുവേ നീ അവരൊക്കെ വലിയൊരു പ്രതീക്ഷയിലാണല്ലാ ദ്വാസിയത്ത് ചെയ്യുന്നതു റൊബേ മുഗ്മിനീടെ ആമീനിലൂടെ നീ അവർക്ക് ഷിഫാ നൽകുമെന്ന പ്രതീക്ഷയിലാണല്ലോ അള്ളാഹുവേ ഈ മ്മ്മിനീടെ അമീനിൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹുവേ അവർക്കും ഞങ്ങൾക്കും മാരക രോഗങ്ങളിൽ നിന്ന് മോചനം നൽകണേ അല്ലോ മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ സാധിക്കാതെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലോ കാരുണ്യവാനായ ഉറപ്പേ തൗപ ചെയ്യാൻ സാധിക്കാതെ മനസ്സുകൊണ്ട് നിനക്ക് സമർപ്പിതരായി മനസ്സുകൊണ്ട് നിന്നെ തൃപ്തിപ്പെടുന്ന رضيت بالله دينا وبمحمد മനസ്സുകൊണ്ട് റബ്ബേ നിന്നെ തൃപ്തിപ്പെടുന്ന നിൻ്റെ ഹബീബിനെ തൃപ്തിപ്പെടുന്ന ദീനനെ തൃപ്തിപ്പെടുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് മരണത്തിന് മുമ്പ് നൽകണം ചമ്പുരാനെ കാരുണ്യവാനായ അള്ളാഹുവേ കാരുണ്യവാനായ അള്ളാഹുവേ അള്ളാഹുവേ നിൻ്റെ ദീൻ ഞങ്ങൾക്ക് പൊരുത്തമാക്കണേ അള്ളാ നീ ഞങ്ങളുടെ ഇലാഹാണ് നിങ്ങൾക്ക് പൊരുത്തമാക്കണേ ഉറബേ നിൻ്റെ ഹബീബായ് സൊല്ലാഹു അലൈവിസല തങ്ങൾ ഞങ്ങളുടെ നബിയാണെന്ന് ഞങ്ങൾക്ക് പൊരുത്തമുള്ളതാക്കണേ ഉറബേ തൃപ്തി തരണേതും പുരാനേ അങ്ങനെയുള്ളവർക്ക് ഈ മാനിൻ്റെ മധുരമറിയാൻ കഴിയുമെന്നല്ലേ പറഞ്ഞത് അള്ളാഹുവേ ഞങ്ങളുടെ മരണത്തിന് മുമ്പ് വിഭാദത്തുകൾ ആസ്വദിക്കാനുള്ള ഭാഗ്യം നൽകണേ അള്ളാ നിൻ്റെ മുമ്പിൽ സുജോത് ചെയ്യുന്നതിൻ്റെ മധുരവും നിനക്ക് മുമ്പിൽ കബീര ചൊല്ലി നിസ്കരിക്കുന്നതിൻ്റെ ആ ഒരു മാധുര്യവും അള്ളാഹുവേ നിങ്ങൾക്ക് അനുഭവിപ്പിക്കണേ അല്ല ഞങ്ങളുടെ മക്കൾക്ക് അനുഭവിപ്പിക്കണേ ഉറബേ തലമുറ തലമുറകൾക്ക് ഉമ്മത്തിലെ യുവാക്കൾ യുവതികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ആയ കൊണ്ട് വസ്യത്ത് ചെയ്തവർ ഞങ്ങളുമായി ബന്ധമുള്ള സർവ്വ സർവ്വമുമ്മിനും ഉമ്മിനാത്തുകൾക്കും അള്ളാഹു അഭിപാതത്തിൻ്റെ മാധുര്യം നൽകണേ തമ്പുരാനേ കാരുണ്യവാനെ ഞങ്ങളുടെ വിഷമങ്ങൾക്ക് പരിഹാരം നിൻ്റെ വാതിൽക്കലല്ലാതെ എവിടെയാണ് റബ്ബെ ഞങ്ങൾക്ക് പറയാനുള്ളത് നിൻ്റെ വചനങ്ങളും നിൻ്റെ ഇസ്മുകളെയും സംബന്ധിച്ച് ചർച്ച ഒരു മജിരിസിൽ വെച്ച് ദ്വായിരക്കുന്ന റബ്ബെ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ കിടക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും റബ്ബെ ഇവിടെ എഴുതി എഴുതി അറിയിച്ചില്ലെങ്കിലും അറിയിച്ചാലും അറിയുന്ന അറിയുന്നതമ്പുരാനെ ഈ നേരത്തെവിടെ വന്നിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും സഹോദര സഹോദരിമാർ അല്ലാഹു അവരുടെ മനസ്സിലൊക്കെ ഏതെല്ലാം വിഷമങ്ങളുണ്ടോ ആ വിഷമങ്ങൾ നീ നീക്കി കൊടുക്കണേ തമ്പുരാനെ സലാമത്ത് നൽകണേ തമ്പുരാനെ വലിയ സങ്കടങ്ങളിൽ കഴിയുന്നവരാണ് അല്ലാഹുവേ ആ സങ്കടങ്ങൾക്ക് പകരം തൽസ്ഥാനത്ത് സന്തോഷം നൽകണേ തമ്പുരാനെ മക്കൾ നഷ്ടപ്പെട്ട ഉമ്മമാരിവിടെ ഇരിക്കുന്നുണ്ട് റബ്ബേ ആ ഉമ്മമാർക്ക് മനസ്സമാധാനം നൽകണേ തമ്പുരാനെ അള്ളാഹുവേ ബന്ധുമിത്രാദികൾ കൂടപ്പിറപ്പുകൾ മരിച്ചുപോയവരുണ്ടല്ലോ അവരുടെ മനസ്സുകൾക്ക് സമാധാനം നൽകേ മരണപ്പെട്ടവർക്ക് മുഖഫ്രത്ത് ചെയ്യണേ ഒറബേ കാരുണ്യവാനെ അടുത്ത സമയത്ത് പല അപകടങ്ങളിലായി മരണപ്പെട്ടവർ അല്ലാഹുവേ അവരിൽ സത്യവിശ്വാസി വിശ്വാസിനികൾക്ക് അള്ളാഹുവേ അള്ളാഹുവേ നീ നിൻ്റെ മൊഫഫറത്ത് നൽകണേ തമ്പുരാനെ കാരുണ്യവാനായ ഉറബ്ബേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലോ അവർക്ക് പഠിക്കാനുള്ള അലസതയും മടിയും മാറി അള്ളാഹുവേ ദീനും അതുപോലെ സ്കൂളും മദ്രസകളും എല്ലാ വിഷയങ്ങളും പഠിക്കാനുള്ള ഉന്മേഷവും ഓർമ്മ ശക്തിയും താല്പര്യവും അള്ളാഹുവി അഥബും അവർക്ക് നൽകണമേ തുമ്പുരാനെ അള്ളാഹു യാത്ര പോകുന്നവരുടെ യാത്രകൾ എളുപ്പമാക്കണേ അള്ളാഹ് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ വിദേശങ്ങളിലേക്ക് പോയവരുണ്ട് പോകുന്നവരുണ്ട് അള്ളാഹു അവിടെ ചെന്ന് പഠനം തുടങ്ങിയവരുണ്ട് അള്ളാഹുവേവരുടെയൊക്കെ പഠനങ്ങളിൽ എല്ലാവിധ തൗഫീക്കും നൽകണേ റൊബേ ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകാതെ ആ മക്കളെ നീ കാത്തു കൊള്ളേണമേ തമ്പുരാനെ വിവാഹം ആലോചിക്കുന്ന മാതാപിതാക്കളുണ്ട് മക്കൾക്ക് വേണ്ടി വിവാഹം ആലോചിക്കുന്നവർ യോജിച്ച ഇണകളെ അള്ളാഹുവേ ഹൈറായ ജീവിത പങ്കാളികളെ അവരിലേക്ക് അവരിലേക്കടുപ്പിക്കണമേ തമ്പുരാനേ ഷെറുകൾ നീ ദൂരത്താക്കയണമേ തമ്പുരാനെ കുടുംബ ബന്ധങ്ങളിൽ സന്തോഷം നിലനിർത്തണേ അല്ലോ മനസ്സുകളെ തമ്മിൽ യോജിപ്പിലും ഒരുമയിലുമാക്കണേ തമ്പുരാനെ ഉറുപ്പും വൈരാഗ്യവും വിദ്വേഷവും കൽബിലുള്ളവരിൽ നിന്ന് ആ ഹൃദയത്തിൽ നിന്നെല്ലാം നീക്കി തൽസ്ഥാനത്ത് സ്നേഹവും കരുണയും നിറക്കേണമേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതവും മരണവും മാലിക്കുൽമുൽക്കായ റബ്ബേ നിൻ്റെ കൈകളിലാണ് ഞങ്ങൾക്ക് ഏറ്റവും ഹയറായ സന്തോഷമുള്ള ഒരു നേരത്ത് ഈ ലോകത്തോട് നിന്ന് യാത്ര പറയുന്ന നേരം അള്ളാഹുവേ സന്തോഷത്തോടെ യാത്ര പറയാൻ തോഫീക്ക് നൽകണേ പുരാനെ മരണത്തിൻ്റെ വെപ്രാളമോ ബേജാറോ വിഷമമോ ഇല്ലാതെ നിന്നെ റബ്ബായ ഹാലിക്കായ അള്ളാഹുവേ നിന്നെ കാണാനുള്ള യാത്രയാണെന്ന ഇഷ്ടപ്പെട്ടവരെ കാണാൻ പോകുന്ന ഒരു യാത്രയുടെ സന്തോഷം കണക്കെ അതിലേറെ സന്തോഷത്തോടെ ചൊല്ലി നിന്നിലേക്ക് യാത്രയാവുന്ന മഹാഭാഗ്യം അള്ളാഹുവേ ഈ സദസ്സിൻ്റെ കൊണ്ട് അള്ളാഹുവേ ഈ മാസത്തിൻ്റെ പുണ്യം കൊണ്ട് കഴിഞ്ഞ റമലാനിലും മറ്റും മിനിങ്ങളുടെ തെഴിബാദത്തിൻ്റെ പുണ്യം കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് തൂഫീക്ക് നൽകണേ തമ്പുരാനെ മരണപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ആളുകൾ നാട്ടിലും ഇവിടെയും മറ്റ് ഗൾഫ് നാടുകളിലും മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന എത്രയോ സത്യവിശ്വാസി വിശ്വാസിനികൾ അവരുടെയൊക്കെ കബറുകളെ സ്വർഗത്തോപ്പാക്കണേയല്ല ഞങ്ങളും നാളെ ആ കബറിലേക്ക് വരുമ്പോൾ അവിടം തരണേ റബ്ബേ സുഗന്ധം തരണേ റബ്ബേ അത് സുവർഗമാക്കണേ തമ്പുരാനെ അത് സ്വർഗീയ സ്വർഗീയതുല്യമാക്കണേ റബ്ബേ അത് കണ്ണത്താ ദൂരത്തേക്ക് വിശാലമാക്കണേ അള്ളാഹു നിന്റെ മലക്കുകളാൽ ആശ്വാസം നൽകപ്പെടുന്ന സന്തോഷം നൽകപ്പെടുന്ന കബറുകളാക്കണേ അള്ളാ നാളെ വിചാരണക്ക് ഞങ്ങൾ ഞങ്ങളെ നീ എണീപ്പിക്കുമ്പോൾ നിന്റെ അധികാരം നീ പ്രകടിപ്പിക്കുന്ന നേരത്തുപോലും അൽ മുൽ നാളത്തെ നാളത്തെ അധികാരം കാരുണ്യവാനാണ് എന്ന് നീ നിന്നെപ്പറ്റി വിശേഷിപ്പിച്ചത് അള്ളാഹുവേ ഞങ്ങളറിയുന്നുറൊബേ നിൻ്റെ കലാമിൽ ഞങ്ങൾ ഓതുന്നുറൊബേ നാളെ നിൻ്റെ റഹിമത്ത് കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ അള്ളാഹുവേ അള്ളാഹുവേ നാളെ ഞങ്ങളെ നിൻ്റെ റഹിമത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അള്ളാഹ് നിങ്ങളുടെ തുലാസ് നന്മ കൊണ്ട് കനം തൂക്കണേ റബ്ബേ സുറാത്ത് മിന്നൽ പിണറുപോലെ കടത്തി തരണേ റബ്ബേ ഒരു നിമിഷം പോലും നരകത്തിൽ കടത്താതെ നിൻ്റെ സുഖലോകസ്വർഗത്തിലേക്ക് ഞങ്ങളെത്തിക്കേണമേ തമ്പുരാനെ അള്ളാഹുവേ ദുന്യാവിൽ മരണത്തിൻ്റെ മുമ്പ് ഒരുപാട് തവണ ഹജ്ജും എമ്രയും സിയാറത്തുകളും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റൊബ്ബേ നാളെ പുണ്യ റസൂലിൻ്റെ ഷഫാറ്റ് നൽകണേ അള്ളാഹ് സല്ലാഹു അലി വസല്ലം അവിടുത്തെ പുണ്യ കൈകൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാനും നാളവിടത്തോടൊപ്പം സ്വർഗത്തിലേക്ക് കടക്കാനും അള്ളാഹുവേ അല്ലാഹുവേ അള്ളാഹുവേ നിൻ്റെ പരിശുദ്ധമായ ആ ഒരു മജസ്റ്റിക് പ്രസൻസ് എന്ന് നീ നിന്നെപ്പറ്റി പരിചയപ്പെടുത്തി അള്ളാഹുവേ നിൻ്റെ മഹിതമായ സാന്നിധ്യം അനുഭവിക്കാനും നിന്നെ കാണാനും ഭാഗ്യമുള്ള മുമനീങ്ങളിൽ അള്ളാഹുവേ ഞങ്ങളെയും അള്ളാഹുവയുടെ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുള്ള ഇവിടെ മുമ്പ് പറയപ്പെട്ടവരായ ആളുകൾ ഈ സദസ്സി മുമ്പ് വന്നിരുന്നവർ ഈ ദീനിൻ്റെ സംരംഭവുമായി ബന്ധമുള്ളവർ എല്ലാവർക്കും തൗഫീഖ് നൽകണേ റബ്ബേ ഒരുപാട് ആളുകൾ നാട്ടിലാണ് അള്ളാഹുവേ അവർക്കൊക്കെ നീ ഹൈർ ചെയ്യണേ റബ്ബെ ഇവിടെ ക്യാൻസലാക്കി നാട്ടിലേക്ക് പോകുന്നവരുണ്ട് എല്ലാം ഹൈറാക്കി കൊടുക്കണേ റബ്ബെ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചവരുണ്ട് റബ്ബെ കാര്യങ്ങൾ എളുപ്പമാക്കണേ റഹ്മാനെ റബ്ബന ചൂട്ടാടി സ്വദേശി മരണപ്പെട്ടു എന്ന് പറഞ്ഞു അള്ളാഹുർക്ക് മുഖഫർത്ത് ചെയ്യട്ടെ അള്ളാഹു മുഖഫർത്ത് ചെയ്യട്ടെ അവരുടെ മയ്യത്ത് ക്ലിയർ ആവാനുള്ള ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശരിയാവാനുണ്ട് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ അള്ളാഹു സ്വർഗം നൽകട്ടെ അമീൻ സല്ല അള്ളാഹു അല മുഹമ്മദ് ആയിരിക്കും ഇരിക്കും സുലാത്തിൻ്റെ നമ്മുടെ ഉസ്താദ് എത്തിയിട്ടുണ്ട് നസിമാക്കി ഉസ്താദ്യിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഖുർആൻ ഖുർആൻ പരിഭാഷ മലയാള സാരം എന്നാണ് എന്നാണതിന് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു പുനഃപ്രകാശനം കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് സുലാത്ത് ചൊല്ലി പിരിയാല്ല ബഹുമാനപ്പെട്ട സലാം സാഹിബ് ഒന്ന് സ്റ്റേജിലേക്ക് വരാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു